ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ് എടുത്തേക്കുന്നതിന്റെ അതേ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിലേതായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ? മീൻസ് അല്ലേ, മീൻസ് കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഒരു ചാർട്ട് പോലൊരു അല്ലേ ഫിഗർ ആണ് വരച്ച്. ഇന്ന് അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം മെയിൻ ആയിട്ട് കേട്ടോ. അതുകൂടാ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സും തുടങ്ങി വെക്കാം. അടുത്ത കെമിക്കൽ കൈനറ്റിക്സ് ആണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഫോർത്ത് ചാപ്റ്റർ ആ മീൻസിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ചാർട്ട് ഓർമ്മയുണ്ടല്ലോ. ആ എത്ര പേര് ഇത് വരച്ചിട്ടുണ്ട്? ഇതുപോലെ വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തേക്കുന്ന ആൾക്കാരൊക്കെ വരച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പൈസ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ വരച്ചേക്കണം, നല്ല ഭംഗിയില്. അത് ഒന്ന് പൊക്കി എടുത്തു ബുക്കിലാണ് വരച്ചേക്കുന്നത്. നോക്കട്ടെ. ആ ക്ലാസ് പരിസ്ഥിതി നല്ല ഭംഗിയിലാക്കി വരക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഇത് വരച്ചതൊന്ന് ഫോട്ടോ എടുത്തയക്കണം കേട്ടോ. പുറത്തു പോകാം, അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കും. ചെയ്യണം കേട്ടോ, ഓർത്തു നോക്കാം. ആ ചെയ്തില്ലെങ്കിൽ ചെയ്ത് കേട്ടോ, ഓർത്തു നോക്കാം. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഓർത്തു നോക്കാം. നല്ല ഭംഗിയിൽ ഓർമ്മ വരണം. എന്തിനെങ്കിലും ചെയ്യുന്നു അതും കൂടി പറയാം കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് എളുപ്പമല്ല. ഈ ഒരെണ്ണമല്ല, ഇതുപോലത്തെ കുറെ ഫിഗേഴ്സുകള് പിക്ചറായിട്ട് ഓർത്തു വെക്കേണ്ടി വരും. പിക്ചറായിട്ട് ഓർത്തു വെക്കേണ്ടി വരും. ഇപ്പോ ഇയാളെ ഞാൻ കാണുന്നില്ല, അതിന് പകരം ഇയാളുടെ കണ്ണ് ഇത്ര ഡിഗ്രി ആണ് അതിന്റെ പിരികം എന്നൊക്കെ പറഞ്ഞൊരു സാധനം, ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു പേജ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയാളെ അത് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഇന്നേ വരെ കാണാത്തതാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. നമുക്ക് ഇതൊരു പിക്ചർ പോലെ നിങ്ങളുടെ മൈൻഡിൽ കിടക്കണമെങ്കിൽ പിക്ചർ വൃത്തിയിലും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഭംഗിയിൽ വരച്ചു വെക്കണം. ഇത് ഇപ്പോ കയ്യിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മളിത് ചെയ്യണ സമയത്ത് ഇത് പിക്ചർ പോലെ നിങ്ങൾക്ക് മൈൻഡിൽ ഓടും. അത് ചീത്ത പിക്ചർ ആണെങ്കിൽ, നല്ല ഭംഗിയുള്ളതല്ലെങ്കിൽ അത് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആയിട്ട് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. കിട്ടുന്ന സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ, അതൊരു മെമ്മറിയുടെ മെത്തേഡാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം, മെമ്മറിയുടെ മെത്തേഡാണ്. ഇനി ഇത് വെച്ച് ഇപ്പൊ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിലല്ല കഥ. നാല് ചാപ്റ്ററുള്ള ഓഡ് ഇക്വേഷൻസ് അതും ഇതും വെച്ചിട്ട് ഏത് കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ ഞാൻ പറയും ഓർഗാനിക് പഠിച്ചു എന്ന്. അതർവൈസ് നിങ്ങൾക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ഏരിയാസ് മാത്രം കിട്ടുന്ന ഏരിയയിലേക്ക് വരും കേട്ടോ. ഓർത്തു നോക്കാം. എങ്കിൽ മാത്രം നമുക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓർത്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 9.8 എക്സസൈസ് 9.8 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രോബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. നൈട്രോബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് ഇതാണ് ചോദ്യം വന്നേക്കുന്നത്. നൈട്രോബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് എങ്ങനെ ചെയ്യും? നൈട്രോബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് നിങ്ങൾക്ക് തന്നേക്കുന്ന ആ ഒരു കഴിഞ്ഞ ക്ലാസ്സില് ചെയ്തേക്കുന്ന ആ ഫിഗേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ള ആൾക്കാർ വെറുതെ എന്നെ ആൻസർ എഴുതും, അതല്ലാതെ ഒരു ഉപകാരം കിട്ടത്തില്ല. അത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങളെ കൊണ്ട് ഞാൻ ഓരോരുത്തരും കൊണ്ട് ഇവിടെ പോർട്ടിൽ ഞാൻ ചെയ്യും ഇവിടെ ഓർത്തു നോക്കാം. എന്നാലേ നിങ്ങൾക്ക് പഠിച്ചേ ആവുള്ളൂ. ഓർത്തു നോക്കാം. നൈട്രോബെൻസിൻ ടു ബെൻസോയിക് ആസിഡ് ആ പിക്ചർ വെച്ചിട്ട് തനിയെ ചെയ്ത് തന്നിട്ട് ഞാൻ എഴുതുള്ളൂ ഇവിടെ ഓർത്തു നോക്കാം. ഇൻഡിവിജ്വലേ ചെക്ക് ചെയ്ത് പോകും ഇവിടെ ഓർത്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കുകൾ ഡയറക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് ഉണ്ടോ? ആ പിക്ചർ ഉണ്ടോ? ഇല്ല. അത് നോക്ക് കേട്ടോ. ഒന്ന് ഒരുമിച്ചു എടുത്തിട്ട് എവിടെ നിന്ന് എവിടെ വരെ എത്തുന്നു നോക്കിയിട്ട് പറഞ്ഞു. നൈട്രോബെൻസിൻ എവിടെയാന്ന് നോക്ക്. നൈട്രോബെൻസിൻ എവിടെയാ? അല്ല, ശരിക്കും നോക്ക്. നൈട്രോബെൻസിൻ ടു ബെൻസോയിക് ആസിഡ് നോക്ക്. നൈട്രോബെൻസിൻ എവിടെയുണ്ട്? N2 എവിടെയാണ്? അതേക്കൊരു ലാസ്റ്റ് ഉണ്ട്. അപ്പൊ തന്റെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ താൻ വീട്ടിൽ നിന്ന് നേരെ തിരിച്ചെടുത്തത് കാര്യമുണ്ടോ? അപ്പൊ എന്താ, അവിടെ നിന്ന് ഈ ഇവിടെ എത്തണം, ഇവിടെ നിന്ന് ഇവിടെ എത്തണം, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എത്തണം, എന്നിട്ട് ഇവിടെ വരെ എത്തണം.
കേട്ടോ. അപ്പൊ അത് ഇതിൽ നോക്കി തന്നെ ചെയ്യണം, അല്ലാതെ ഞാൻ എഴുതണം നോക്കിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. മൈക്രോ പെൻസിലിന്റെ പെൻസിൽ വയ്ക്കാസ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഇത് വന്നു, ഇത് പിക്ചർ പഠിക്കാൻ വേണ്ടിട്ടോ. ഇത് പഠിക്കുന്നത് ഇങ്ങനെയാ, ഈ വഴി കൂടി കുറെ പ്രാവശ്യം പോകുമ്പോ നമ്മൾ അറിയോ ഞാൻ അറിയാതെയോ വഴി പഠിച്ചു കൊടുക്കും കേട്ടോ. ഓർത്തോക്ക, ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വരെ ആദ്യം മനസ്സിലാക്കുക വഴി കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറുത് ഇവിടെ വരെ എത്തി കണ്ടോ. ഓർത്തോക്ക, അപ്പൊ ഈ വഴി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങാടെ ഉള്ളത് മാത്രം പഠിക്കേണ്ടി വരും കേട്ടോ. ഓർത്തോക്ക, അതിന് വേണ്ടിട്ടാ ചെയ്യുന്നുണ്ടോ, ചെയ്തോ എഴുതിയോ ചെക്ക് ചെയ്യോ കേട്ടോ. ഇത് നോക്കണം കേട്ടോ, ഇവയെല്ലാം ഏതെങ്കിലും പിക്ചറുകൾ നോക്കിയിട്ട് ചെയ്യാവും. അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നേ, അല്ലാതെ കാണാത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ലോ. കാരണം ഞാൻ ആ പ്ലാറ്റ്ഫോം ഒക്കെ മാറ്റും, എന്നിട്ട് വേറെ ചാർട്ടുകളൊക്കെ ഇതിലേക്ക് ആഡപ്പ് ചെയ്ത് ഇങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ഒന്നുമല്ല, നമുക്ക് എന്ത് ക്വസ്റ്റിൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് എത്താം. അപ്പൊ അതിനെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെ വരണേ കേട്ടോ. ഓർക്കുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ വരണേ. നിങ്ങളിതിൽ ആരെയും പിസുണ്ട്, അത് നോക്കിയിട്ടാണ് ചെയ്യണം, അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഓർത്തോക്ക, കാണാതെ പറയും പഠിക്കേണ്ടി വരും കേട്ടോ. ഓർക്കുക, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്താണ്, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാതെ ഇവിടെയുള്ള ആൾക്കാർ ഇൻഡിവിജ്വലി നോക്കിയിട്ട് അവര് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓർത്തോക്ക, നൈട്രോ പെൻസിലിൽ നിങ്ങൾ ആ പിക്ചറിൽ നോക്കുമ്പോ അതിലേക്ക് എന്തിടും അല്ലേ, അതില് എസ് എൻ പ്ലസ് എച്ച് സി എൽ ഓർ എഫ് ഇ പ്ലസ് എച്ച് സി എൽ അല്ലെ ഇട്ട് കിട്ടിയാൽ അതെന്തായി മാറും, അനലിൻ. ദെൻ അനലിലേക്ക് എന്തായിരുന്നു, എൻ എ NO2 and HCl add ചെയ്താൽ എന്തായി മാറും, N2 plus and Cl minus, N2 plus and Cl minus. Then ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും, CuCn or KCn ഇട്ടാൽ എന്ത് വരും, CnO. സയനൈഡിലേക്ക് H2O and H+ add ചെയ്താൽ എന്താവും, COH ബെൻസോയിക് ആസിഡ് ആവും കേട്ടോ. ഓർത്തോക്ക, അപ്പോ അത് വേറെ ചാപ്റ്ററിലും എല്ലാം കണക്ട് ചെയ്യുന്ന നല്ല ക്വസ്റ്റ്യൻസിന്റെ പാർട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓർത്തോക്ക, അപ്പൊ ആദ്യം നിങ്ങൾ ആ പിക്ചറിൽ നോക്കി ഏകദേശം ഐഡിയകളിലേക്ക് ഇങ്ങനെ എത്തണം, എങ്കിൽ മാത്രം കിട്ടുള്ളൂ കേട്ടോ. അപ്പോ ഇവിടെ വരെ നോക്കിയേ നിങ്ങൾക്ക് ഏകദേശം കിട്ടുമല്ലോ, ഇവിടെ വരെ ഏകദേശം പഠിക്കാൻ നോക്കാം കേട്ടോ. ഓർത്തോക്ക, അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ഒന്ന് എഴുതി വെക്കാം. കുഴപ്പമില്ല, അത് വേറെ വഴി കേട്ടോ. നോക്കാം ഏത് വഴിയാ പറ്റും എന്ന് നോക്കാം, എളുപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കുറവുള്ളത് അതാണ് ബെസ്റ്റ് കേട്ടോ. അല്ല, ഈ സ്റ്റെപ്പ് കാണിച്ചില്ല, സി യു സി എൻ കേട്ടോ. നോക്കാം അത് എവിടെ വന്നേക്കുന്നു, ഇവിടെ തന്നെ എന്തുകൊണ്ട് അത് എടുത്തു എന്നുള്ളതും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓർത്തോക്ക, സിയുസിയനോ കെ സി എൻ കേട്ടോ. ഓർത്തോക്ക, അറേ സൈനേഡ് കണ്ടോ. ഓർത്തോക്ക, അതുകൊണ്ടാണ് ഈ വഴി എടുത്തേക്കുന്നത് കേട്ടോ. ഓർത്തോക്ക, മറ്റേതൊന്നും ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കയറില്ലേ അല്ലെ, കാരണം ബെൻസിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഇവിടുന്ന് ബെൻസി ബെൻസി എന്ത് ചെയ്യണം, എന്നിട്ട് ഒരു ഒരു സ്റ്റെപ്പ് കൂടും. അപ്പൊ ബെറ്റർ ഇതാണ് കേട്ടോ. ഓർത്തോക്ക, കാരണം ടെക്സ്റ്റ് ഉള്ളതാണ്, എനിക്കിത് നേരിട്ടല്ലാതെ ഇവിടുന്ന് ഇതിലേക്ക് ആക്കാൻ അറിയാം, വേറെ റിയേജന്റ് ഉണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാനല്ലോ നോക്കുള്ളൂ കേട്ടോ. ഓർത്തോക്ക, അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള റിയേജന്റ് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക പരമാവധി. ബെൻസിൻ ടു മെറ്റാ ബ്രോമോ ഫിനോൾ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസിൻ ടു മെറ്റാ ബ്രോമോ ഫിനോൾ, ബെൻസിൻ ടു മെറ്റാ ബ്രോമോ ഫിനോൾ, ബെൻസിൻ ടു മെറ്റാ ബ്രോമോ ഫിനോൾ. Benzene, metabromophenol. Material bromine, ഇവിടെ ഒരു ഇതാണ് ക്വസ്റ്റ്യൻ, മെറ്റാബ്രോമോ ഫിനോൾ.
ഇവിടെ നിന്ന് ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ എഴുതുമ്പോ എപ്പോഴും എനിക്ക് ഇതിന്റെ ആൻസർ അറിയാം എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതിയിട്ട് എക്സാമുകൾക്ക് അങ്ങനെ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് ബെൻസിൻ മെറ്റാബ്രോമോഫിനോൾ എങ്ങനെ ചെയ്യും? അപ്പോ നമുക്കറിയാം ബെൻസീനെ ഫിനോൾ ആക്കാൻ എന്താ പഠിപ്പിച്ചേക്കുന്നത്? ബെൻസീനെ ഫിനോൾ ആക്കാൻ നമ്മള് പഠിച്ചേക്കുന്നത് ഫിനോളിന്റെ പ്രിപ്പറേഷന്റെ രണ്ടാമത്തെ ഹെഡിങ് ആണ് ബെൻസീൻ ടു ഫിനോൾ. ബെൻസീനിലേക്ക് എന്താ ചെയ്യും? കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലെങ്കിൽ ഒലിയം കിട്ടാൽ SO3H, അതിലേക്ക് NaOH+ ആഡ് ചെയ്ത ഫിനോൾ കിട്ടും. ഫിനോള് എന്ത് ഡയറക്റ്റീവ് ആണ്? ഫിനോൾ എന്ത് ഡയറക്റ്റീവ്? ഓർത്തോ പാര ഡയറക്റ്റീവ്. ഫിനോൾ എന്ത് ഡയറക്റ്റീവ്? ഓർത്തോ പാര ഡയറക്റ്റീവ്. അപ്പൊ അതിലേക്ക് എന്തിട്ടാലും ഇനി നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓർത്തോ അല്ലെങ്കിൽ പാര കിട്ടത്തുള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? മെറ്റ. അങ്ങനെ മെറ്റയാണ് എങ്കിൽ നമ്മുടെ ആ ചാർട്ടിൽ ബെൻസീൻ കഴിഞ്ഞിട്ട് അടുത്ത് എന്തായിരുന്നു? നൈട്രേഷൻ അല്ലേ? നൈട്രേഷൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാ? NO2 എന്ത് ഗ്രൂപ്പാണ്? മെറ്റാ ഡയറക്റ്റിംഗ്. NO2 എന്ത് ഗ്രൂപ്പാ? മെറ്റാ ഡയറക്റ്റിംഗ്. അപ്പൊ മെറ്റ വന്ന ഈ ചാർട്ട് ഉണ്ട്, മനസ്സിലായോ? ഓർത്തു നോക്കാം, മെറ്റ വന്ന ഈ ചാർട്ടിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇതെവിടെ ചെയ്യണം? നോക്കാം, നേരത്തെ ആ ചാർട്ട് നോക്കാം. എല്ലാവരും നൈട്രോ ബെൻസീൻ കിട്ടാൻ വേണ്ടി ആ ചാർട്ടിൽ എന്താ ചെയ്തേ എന്ന് പറഞ്ഞേ. എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് HNO3 and concentrated H2SO4 നൈട്രോബെൻസീൻ. നൈട്രോ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റീവ് ആണ്. നൈട്രോ ഗ്രൂപ്പ് എന്താ? മെറ്റാ ഡയറക്റ്റീവ്. ഇവിടെ വെച്ച് ആ ചാർട്ടിൽ ഇല്ല BR2 ആണ്, ഓർത്തു നോക്കുക. BR2 and FeBr3 ആണ്, ഓർത്തു നോക്കുക. അപ്പൊ എന്ത് വരും? മെറ്റാ പൊസിഷനിൽ ആര് വരും? ആണ്, ഓർത്തു നോക്കുക. BR വരും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരില്ല, NO2 മാറ്റി OH ആക്കാൻ ആ ചാർട്ടിൽ എന്താ പറയണേ? ഒന്ന് നോക്കിയേ, NO2 മാറ്റി OH ആക്കണം. എന്ത് ചെയ്യണം? NO2 മാറ്റി OH ആക്കണം. ഒന്ന് സർക്കിൾ അടിച്ചു വന്നേ, റൗണ്ട് അടിച്ചു വന്നേ. ആദ്യം എന്താക്കണം? ഡൈസോണിയം സോൾട്ട് ആക്കണം അല്ലെ? ഇവിടെ നോക്കാം, നിങ്ങൾ നോക്കിയിട്ട് അതിൽ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. എന്റെ ബുക്കിലല്ല, ഇവിടെ ഇല്ല, ബോർഡിലല്ല നോക്കണ്ടേ. നിങ്ങൾക്ക് തന്നെ ചാർട്ട് ഒബ്സർവ് ചെയ്യണം. ആ ചാർട്ട് നിങ്ങളുടെ പിക്ചർ പോലെ മൈൻഡിൽ വരണം. അതി കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പഠിക്കണം. ഓർത്തു നോക്കാം, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലേ. മാപ്പ് എങ്ങനെ പഠിക്കുക എപ്പോഴും? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗൂഗിൾ മാപ്പ് ആയാലും ഒരു സ്ഥലം പഠിക്കുന്നതായാലും നമ്മൾ ആ വഴി കൂടി കുറെ പ്രാവശ്യം ഓടിച്ച് വളവ് തിരിവെക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ. ഓർത്തു നോക്കാം, വയനാട് ഒരു ലെക്ചറും ഒക്കെ ഉണ്ട്, അതൊരു 10 പ്രാവശ്യം ഓടി ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആവും. അല്ലാതെ ആദ്യമൊക്കെ പോകുമ്പോൾ പേടിയുണ്ട് അല്ലേ. നോക്കുക, അതുപോലെ റോഡിലൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിലും അത്യാവശ്യം പേടിയാവും, പക്ഷെ ഓടിച്ച് അതുപോലെ നമ്മൾ വന്നിരുന്ന ഈ ചാർട്ട് ഒരു പിക്ചർ പോലെ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഓർത്തു നോക്കാം, എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞാൽ NO2 മാറ്റി NH2 ആക്കാൻ FeBr+HCl ഓർ SN+HCl കേട്ടോ. ഓർത്തു നോക്കാം, ഞാൻ SN+HCl തന്നെ ഇടാണ് വീണ്ടും, ഒരേപോലെ ആവാൻ വേണ്ടി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു റിയേജന്റ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഇവിടെ NH2 ആയി, ബ്രോമിൻ അവിടെ നിന്ന് മാറില്ല, BR അവിടെ തന്നെ നിൽക്കും, BR അവിടെ തന്നെ നിൽക്കും. ഇനി ഈ NH2 മാറ്റി N2+C- ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? NaNO2 ഇട്ടാലും മതി കേട്ടോ. ഓർത്തുക, പക്ഷെ എപ്പോഴും ഇത് ഇടുന്നാണ്ടോ നല്ലത്, അപ്പോഴും BR അവിടെയാണ്. ഇനി ഇത് മാറി, ഈ N2+CL- മാറിയിട്ട് അത് OH ആക്കാനായിട്ട് ചാർട്ടില് വേറെ ഒരു അപ്രൂവ് പഠിച്ചേക്കുന്ന മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് ഒരു മെയിൻ ഫ്രെയിം ആണ്, അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും?
കുറെ വഴികളും ബാക്കിയുള്ള റിയാക്ഷൻസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ ഒരു നെക്സ്റ്റ് റാങ്ക് ആയി കേറി വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 9.8 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബെൻസോയിക് ആസിഡ് ടു അനലിൻ, ബെൻസോയിക് ആസിഡ് ടു അനലിൻ, എല്ലാവരും എഴുതിയേ. ബെൻസോയിക് ആസിഡ് ടു അനലിൻ, രണ്ടു വഴി പറയാം. ബെൻസോയിക് ആസിഡ് ടു അനലിൻ, ബെൻസോയിക് ആസിഡ് ടു അനലിൻ, ബെൻസോയിക് ആസിഡ് ടു അനലിൻ. ഇവിടെ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്ക് ആ ചാർട്ടില് ബെൻസീനേ ഉള്ളൂ, ബെൻസോയിക് ആസിഡ് ഇല്ല അല്ലേ. ഓർത്തു പോകാം, മുകളില് ഒരു സ്ഥലത്തും ഇല്ല അനൽ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോ ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ചാർട്ടില് എൻട്രി ചെയ്ത് അനലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ആ ചാർട്ട് എന്ന് പറയുന്ന മെയിൻ വഴിയാണ്. ആക്ച്വലി അതിലേക്ക് ഇഷ്ടം പോലെ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് കിട്ടുന്നേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മെയിൻ വഴി കെ കെ റോഡ് എന്ന് പറയുന്ന ഈ റോഡ് പോയി കഴിഞ്ഞാൽ കലൂരി ചെല്ലും എന്ന് പറയുന്ന സമയത്ത് അതിനോടൊരു സൈഡിൽ പോക്കറ്റ് റോഡുകളില്ലേ, ആ മുഴുവൻ പോക്കറ്റ് റോഡ് നിങ്ങൾക്ക് അറിയൂ. ഞാൻ കുറെ ഒരു 10-20 പ്രാവശ്യം കൂടുതലൊക്കെ പോയിട്ടുണ്ട്. എല്ലാ പോക്കറ്റ് റോഡിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഏകദേശം ഇന്നത്തെ കഴിയുമ്പോൾ ഒരു വഴി ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാം. അതുപോലെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എക്സ്പീരിയൻസ് കൊണ്ട് പതുക്കനെ 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 നമ്മൾ പഠിച്ച് പഠിച്ച് പോകുന്ന രീതിയിൽ. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ബെൻസോയിക് ആസിഡിനെ ബെൻസീൻ ആക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതാണ് നമ്മൾ പറയുന്നത്. നേമിംഗ് റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടാണ് ഈ ചാർട്ടിലേക്ക് നമ്മൾ പതുക്കനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബെൻസോയിക് ആസിഡിനെ ബെൻസീൻ ആക്കാൻ അടയുമ്പോ NO2 വരും അല്ലെ, പുറത്തു നോക്കാം. എന്നിട്ട് ഏകദേശം കിട്ടി തുടങ്ങിയല്ലേ. FE+HCl ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? FE+HCl ആകുമ്പോ NH2 കിട്ടി അല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്തു നോക്കാം, അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓർത്തു നോക്കാം. ദെൻ ദേ ഇതിലേക്ക്, ഇതിലെന്താ റിയേജന്റ് ഓർമ്മയുണ്ടോ? NaOH CaO. ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര്, ഒരുമിച്ച് വിളിക്കുന്ന പേര് സോഡ അല്ലേ. എന്നിട്ട് ഒരു ഹീറ്റ് കൊടുത്തു കേട്ടോ. ഓർത്തു നോക്കാം, ട്രയാങ്കിൾ ഇട്ട് ഹീറ്റ് കൊടുത്തു, ബെൻസീൻ കിട്ടി. ദെൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 and concentrated H2SO4 nitrobenzene NH2. ഇതല്ലാതെ വേറെ ഏതൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞു, ഇതല്ലാതെ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു വഴിയാണ്. ഏതായിരിക്കും? അമൈഡ് വെക്കുക, എന്നിട്ട് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ കേട്ടോ. അതും എഴുതേണ്ടി വരും കേട്ടോ. കേട്ടോ, അതാണ് ഇതിനേക്കാളും നല്ല വഴിയാതാ. ഞാൻ ഈ വഴി വർക്ക് ചെയ്യാൻ കാരണം ഈ ചാർട്ടിലേക്ക് ആപ്റ്റ് ആവാനാണ് കേട്ടോ. നോക്കാം, ഇതൊക്കെ അല്ലേ. ഇനി നമുക്കറിയാം ഈ കൺവെൻഷൻ എന്ന് പറയുന്നതിന് ഒരു വഴിയൊന്നും അല്ല, കുറെ വഴികളുണ്ടാവും. ആക്ച്വലി വരുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഗൈഡുകളൊക്കെ കൂടുതൽ വന്നേക്കുന്നത് ഇതിങ്ങനെയാണ്. ആക്ച്വലി അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഓർത്ത് നോക്കുക, കാരണം കുറച്ചും കൂടി സ്റ്റെപ്പ് അവിടെ കുറയും. COH ഇതിലേക്ക് നമ്മൾ അമോണിയ NH3 ആഡ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കുക, അങ്ങനെ അമോണിയ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? CO NH2. Then ഈ സിഒനെ നമ്മൾ മാറ്റാൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ ഉപയോഗിക്കും. അതിലേതാ ഉപയോഗിക്കുന്നത്? BR2 NaOH. അങ്ങനെ വരുമ്പോ ഇതാ ഒരു സ്റ്റെപ്പ് അവിടെ കുറവാണ്. നോക്കിയേ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് എല്ലാ കൺവേർഷനും ഈ ചാർട്ട് വഴി വരുന്നു എന്നല്ല, ബുദ്ധിമുട്ടുള്ള കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതിലെ ആദ്യത്തെ കൺവേർഷൻ ആണ് കേട്ടോ. അത് നോക്കി അറിയാം, ഒരു ചാപ്റ്റർ അല്ല, വേറെ ചാപ്റ്റർ ഒക്കെയാണ് കണക്ട് ചെയ്ത് ഭയങ്കരമായിട്ടൊക്കെ വന്നു. ഇതൊക്കെ എന്താണ്, വളരെ ഈസി ഉള്ള കൺവെൻഷൻ ആണ്, അത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഓർത്തു നോക്കുക, ഇവിടെ ശ്രദ്ധിച്ചേ ഉണ്ടോ, ബെൻസോയിക് ആസിഡ് അനിൽ രണ്ട് വഴി എഴുതി കേട്ടോ. ഓർ ഇനിയും വേണം, ഇനിയും തരാം.
കേട്ടോ ഓർത്ത് നോക്കുക, കുറേ വഴികളുണ്ട് കേട്ടോ ഓർത്ത് നോക്കുക. ഒരു കൺവെർസേഷനിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ പറയും, അതായത് അച്ഛൻ്റെ ഒരു വഴി പറയുന്നു, ഇയാൾ വേറെ വഴി പറയുന്നു, അങ്ങനെ 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 കഴിയുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, രസമായിരിക്കും. പസിൽ കളിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ റിയാക്ഷൻസ് വെച്ച് കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ബോധേർഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഇത് കിട്ടുമോ, അത് പഠിച്ചാൽ ഇതാകുമോ, എന്നിട്ട് ഓരോ റിയാക്ഷൻ കണ്ടിട്ട് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കുറേ പഠിക്കാൻ നോക്കുക. അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വഴി ഇങ്ങനെ ക്ലിയർ ആയിട്ട് കേട്ടോ വേഗം എഴുതിയല്ലോ, എല്ലാവരും എഴുതുന്നുണ്ട്, ഞാൻ മാത്രം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കോട്ടോ, ഫിഷേലുണ്ട്, ഇഗ്നാഷ്, സൗരഭ് കേട്ടോ ഓർത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും വീഡിയോ ഓണാക്കി എല്ലാവരും കേട്ടോ ഓർത്ത് നോക്കാം, മൂന്ന് പേര് വീഡിയോ ഓണാക്കി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അനൽ ഇൻ ടു, എഴുതല്ലാവരും അനൽ ഇൻ ടു 2,4,6 ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസീൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അനലിൻ ടു 2,4,6 ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസീൻ. അനലിൻ ടു 2,4,6 ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസീൻ. ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസീൻ. ഇഗ്നാഷ്, സൗരഭ് വീഡിയോ ഓണാക്കണോ കേട്ടോ, നിങ്ങളുടെ അടുത്ത് ചോദിക്കും, പറയണം കേട്ടോ, ചാർട്ടൊക്കെ വേണം കയ്യില്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അനലിൻ ടു 2,4,6 ട്രൈ ബ്രോമോ. ആ ഇത് അനലിൻ, ഇത് ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസിൻ. ആദ്യത്തെ ഒബ്സർവേഷൻ ചാർട്ടിൽ വരേണ്ടത് ഈ എൻ എച്ച് ടു പോയി എഫ് ആകാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അവിടെ നോക്കിയാൽ ചാട്ടിൽ കണ്ടെത്തിയേ എൻ എച്ച് ടു പോയിട്ട് എഫ് വരാനായിട്ട് എന്ത് ചെയ്യണം അല്ലെ, വലിയൊരു വഴിയാണ്, വെറുതെ എഫ് ഇട്ടാൽ ഒന്നും വർക്ക് ചെയ്യില്ല അല്ലെ, ഓർത്ത് നോക്കാം. സൗരഭ് ആ ചാട്ട് നോക്കിയിട്ട് മോനെ ഒന്ന് പറഞ്ഞേ എൻ എച്ച് ടു പോയിട്ട് എഫ് ആക്കാനായിട്ട്, വീഡിയോ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ, അപ്പൊ അതിനെ എടുത്ത് പറഞ്ഞാൽ മോന് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ മോൻ, അതിൽ നോക്കിയേ എൻ എച്ച് ടു പോയിട്ട് എഫ് ആക്കാനായിട്ട് ഞാൻ ഐഡിയ പറയാം, ഒരു എൻ ടു പ്ലസ് ആൻഡ് സി എൽ മൈനസ് വരുന്നതാണല്ലോ, അതിന്റെ താഴേക്ക് ഒരു എച്ച് ബി എഫ് ഒ എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടോ, എച്ച് ബി എഫ് ഒ കണ്ടോ, ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയില്ലേ, എനിക്ക് ആ ചാട്ടിൽ നിന്ന് തന്നെ പിടിച്ച് ശരിയാക്കും. അടുത്ത് പറയണ്ടേ ബോർഡിൽ കറക്റ്റാണ്, ഞാൻ അത്രയും എടുത്ത് ചോദിക്കുന്നതല്ലേ, ഓൺലൈനിൽ ഇരിക്കാമ്പോ വെറുതെ ഇരിക്കാൻ പറ്റില്ല, വെറുതെ ടൈം പോകും കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ പഠിക്കുന്ന സമയത്തേ ക്ലാരിറ്റി ഇല്ലാതെ ഈ മോനെ ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ, അതാണ് ഈ പ്രശ്നം വരിക. കാരണം ഈ ചാർട്ട് വെച്ചിട്ടാണ് എന്റെ ഈ ആൻസേഴ്സ് മോനെ എടുത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു ഗൈഡിൽ നോക്കി എഴുതുന്ന പോലെ ഇരിക്കും, അത് കണ്ട് മോൻ പഠിക്കാൻ നോക്കും കിട്ടില്ല മനസ്സിലായ എന്ന് പറഞ്ഞ മോന് പരിചയമില്ലാത്ത ഡൽഹിയിൽ കൊണ്ടുവന്ന് മോനിട്ടു, എന്നിട്ട് കുറച്ച് രണ്ടു മൂന്ന് വഴിയൊക്കെ പറഞ്ഞിട്ട് ഒരിടത്ത് തെറ്റി പോയി കഴിഞ്ഞാൽ എന്തോ മനസ്സ് പേടിക്കും, പിന്നെ പോന ആ വഴി ഇവിടെ പോകൂടിയില്ല. അതുപോലെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ അവിടെ പോവാണെങ്കിൽ ഡൽഹി പോവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ മാപ്പൊക്കെ എടുത്ത് റെഡിയാക്കി അല്ലെ സെറ്റ് ചെയ്തിട്ട് പോവാം. അതുപോലെയാണ് ഈ ചാർട്ട് ഞാൻ ഗ്രൂപ്പിലിടും, അത് എഴുതിയിട്ട് എനിക്ക് ഇന്ന് തന്നെ അയച്ചു തരണം, ഇത് പിള്ളേർ എഴുതിയേക്കുന്ന കേട്ടോ ഓർത്ത് നോക്കാം, ഒരാളൊന്നുമല്ല ഇത് ഇവിടെ എല്ലാവരും തന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നായിരുന്നെ, ഇതൊന്നുമല്ല ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്ന പേജിൽ നിന്ന് അവർ എടുത്ത് വരച്ചേക്കുന്ന കേട്ടോ ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണല്ലോ എഴുതിയില്ലേ, അപ്പോ കുഴപ്പമില്ല എഴുതണം കേട്ടോ, എന്നിട്ട് ഞാൻ ചോദിക്കും അതിൽ വന്നേക്കുന്നത്, എന്നിട്ട് ഇത് വെച്ചിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ എഴുതാൻ പറ്റുന്നുണ്ടോ അവന്, അത് കുഴപ്പമില്ല ഓക്കെ, എന്നിട്ട് മാച്ച് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം. ഇഗ്നാഷ് എന്ന് പറഞ്ഞേ ചാട്ടുണ്ടോ വരച്ച,
കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ അല്ലേ? ആ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നേ, അല്ലെങ്കിൽ കാര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ ഇതിന്റെ ആൻസേഴ്സ് ഇവിടെ എനിക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസ് അതിന്റെ ആൻസർക്ക് എനിക്ക് അയച്ചു തന്നാൽ പോരാ, അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നു നിങ്ങൾ എടുത്ത് എഴുതുക, കാണാതെ പഠിച്ച് ഒരു 50 പ്രാവശ്യം എഴുതുക, അങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കും, പക്ഷെ വേറെ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല. കേട്ടോ, ഓർത്ത് നോക്കാം. നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ, ആ എൻ എച്ച് ടു മാറ്റി എഫ് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം ഒന്ന് പറ. ഇപ്പൊ എഴുതിയതല്ലേ, അതില് ആ എൻ എച്ച് ടു മാറ്റി എൻ ടു പ്ലസ് ആൻഡ് സി എൽ മൈനസ് ആക്കാൻ കാര്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? മൈക്കോണാക്കിട്ട് പറഞ്ഞു ഏ വർത്താനം പറയല്ലേ കേട്ടോ. ആ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ശ്രദ്ധിക്കാം, അനലിൻ അനലിലേക്ക് നമുക്ക് ഇവിടെ ഒന്ന് എഫ് ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി അല്ലേ? എഫിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം എൻ എൻ ഒ ടു ആൻഡ് എച്ച് സി എസ് അല്ലേ, അങ്ങനെ ചെയ്ത് എഫിലേക്ക് എത്താം. പക്ഷെ ഇവിടെ ചലഞ്ച് അതല്ല, ഇവിടെ ട്രൈ ബ്രോമോ ഫ്ലൂറോ ബെൻസിന ബ്രോമിൽ വരണം അല്ലേ, ഓർത്തോ പാരാ പൊസിഷൻസിലൊക്കെ വരണം. അപ്പൊ ആ ടേബിൾ ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഏരിയ ആണ് ബ്രോമിൻ വാട്ടർ. അനലിലേക്ക് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്താൽ എന്ത് വരും? ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അതിൽ ഇല്ലാത്തത്, ബി ആർ ടു ആൻഡ് എച്ച് ടു ബ്രോമിൻ വാട്ടർ. ഇത് എവിടെ എഴുതിയുണ്ട്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അനലിൻ, അവിടെ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇവിടെ എൻ എച്ച് ടു ബി ആർ ഇത് എവിടെ എഴുതി വെച്ചേക്കണേ നമ്മള്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അനലിൻ, അതിൽ ഫസ്റ്റ് കെട്ടി ആണ് എന്ത്? നൈട്രേഷൻ, അത് കഴിഞ്ഞിട്ട് ബ്രോമിനേഷൻ. അപ്പൊ ബ്രോമിൻ വാട്ടർ കൊടുത്താൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ അല്ലെ, ഓർത്ത് നോക്കുക. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? എൻ എച്ച് ടു മാറ്റിയിട്ട് എന്താക്കണം? ഫ്ലൂറിൻ ആക്കണം അല്ലെ. എൻ എച്ച് ടു മാറ്റിയിട്ട് എന്താക്കണം? ഫ്ലൂറിൻ ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പില്? ഇതിലേക്ക് എന്താ ചെയ്യുന്നേ? അപ്പൊ എൻ ടു പ്ലസ് ആൻഡ് സി എൽ മൈനസ് ബി ആർ ഇവിടെ വരും, ബി ആർ ഇവിടെ നോക്കാം. ബ്രോമിൻ ഉണ്ടോ? ഓർത്ത് നോക്കാം, ഈ മൂന്ന് പൊസിഷൻസിൽ വരും. ഇനി എന്ത് ചെയ്യും നെക്സ്റ്റ്? ബാക്കി അവിടെ നിന്ന് അടുത്ത ആൾ എന്നിട്ട് പറഞ്ഞു അയാളുടെ അടുത്ത് ചോദിച്ചു അടുത്ത ആൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? കണ്ടിന്യൂഷൻ ആയിട്ട് എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു വരാനോ? എന്ത് ചെയ്യണം? എച്ച് ബി എഫ് ഒ അല്ലേ. അപ്പൊ എന്ത് വരും? അത് എഴുതണ്ട, അത് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ എച്ച് ബി എഫ് ഫോറും എന്ത് ചെയ്താൽ എഫ് കിട്ടും, അതാണ് നമുക്കുള്ള ഗുണം. മനസ്സിലായി? ആ ഇന്റർമീഡിയറ്റ് എഴുതിയേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ രണ്ടെണ്ണത്തിലേക്കും ഒരേപോലെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എച്ച് ബി എഫ് ഫോർ ആൻഡ് ഹീറ്റ് കൊടുത്താൽ നേരെ ഇവിടേക്ക് എഴുതാം. അപ്പൊ കൺവേർഷൻ ചോദിക്കുന്ന സമയത്ത് അൺനെസസറി ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞേക്കണം. അൺനെസറി ആയിട്ടുള്ള തെറ്റാൻ ചാൻസ് ഉള്ള ഇന്റർമീഡിയറ്റ്സുകളൊക്കെ എന്ത് ചെയ്യണം? തട്ടിക്കളഞ്ഞേക്കണം. നേരെ ഇങ്ങനെ കഴിഞ്ഞു നോക്കുക, എച്ച് ബി എഫ് ഫോർ ആൻഡ് ഹീറ്റ് ഫ്ലൂറോ ബെൻസിൻ കേട്ടോ നോക്കാം. അല്ലെങ്കിൽ എന്തുവരും ഇവിടെ അല്ലെ, പുറത്ത് നോക്കുക, എച്ച് സിയിൽ പോയിട്ട് ഇവിടെ എന്തുവരും? എൻ ടു പ്ലസ് ആൻഡ് ബി എഫ് ഫോർ മൈനസ്, അതിലേക്ക് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലൂറിൻ കിട്ടുന്നത് കേട്ടോ നോക്കുക. നേരെ ഇതിലേക്ക് എഴുതാം. അത് ചാർട്ടിലുള്ളതാണ്, ക്ലിയർ ആണ്? ചോദിച്ചു മതി, ഡൗട്ട് ആണ്? എവിടെ വെച്ച് തന്നെ ചെയ്യണം? അത് ചെയ്ത് നന്നായി കേട്ടോ. ഓർത്തോക്ക, ഇവര് ചോദിച്ച ചോദ്യതാണ് കേട്ടോ. ഓർത്തോക്ക്, അങ്ങനെ ട്രൈ ചെയ്തതില് അപ്രിസിയേഷൻ കേട്ടോ ഫസ്റ്റ് കേട്ടോ. ഓർത്തോക്ക, ഞാൻ ഈ ബോർഡിൽ എഴുതുന്നതിന് മുമ്പ് കുറെ പേര് ചെയ്തു. അതിൽ അവർ ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ, അവർ ആദ്യം ഫ്ലൂറോബെൻസിൻ എടുത്തു, എന്നിട്ട് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തു. പലപ്പോഴും ഏറ്റവും കൂടുതൽ കോമൺ എറേഴ്സ് വന്നേക്കുന്ന ഒരു കാര്യം അതാണ്.
കാരണം നമ്മൾ പെട്ടെന്ന് തിങ്ക് ചെയ്യുമ്പോൾ അതാണ് ആക്ച്വലി NH2 നെ മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ക്ലൂറിനാക്കാം എന്നിട്ട് ബ്രോമിനേഷൻ കൊടുക്കാം. വർക്കിയില്ല. ബ്രോമിൻ വാട്ടർ അങ്ങനെ ഒരുമിച്ച് അല്ലെങ്കിൽ ബ്രോമിനെ നമുക്ക് ഒരുമിച്ച് മൂന്നെണ്ണത്തിന് കൊണ്ടുവരാനായിട്ട് ഫിനോളിലും പിന്നെ എന്തിനേ പറ്റുള്ളൂ, അനോലിലും പറ്റുള്ളൂ. ഫിനോളിന് ഓർമ്മ ഉണ്ടോ നമ്മള്? അവിടെ ബി ആർ ടു ആൻഡ് വാട്ടർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബി ആർ ടു ആൻഡ് സി എസ് ടു ആഡ് ചെയ്ത് ഓർക്കും വരാം. ബി ആർ ടു ആൻഡ് വാട്ടർ ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അനിലിലേക്ക് എത്തണം, വേറെ ഏത് കോമ്പൗണ്ട് ആണെങ്കിലും. മനസ്സിലായി? ഇപ്പൊ ഒരു കോമ്പൗണ്ട് ഇത് എഫ് മറ്റ് സി ഒച്ച് ആക്കണം. അങ്ങനെയാണെങ്കിൽ പോലും അതെന്താ ഈ വഴി കൂടി നമുക്ക് അനലിലോ അല്ലെങ്കിൽ ഫിനോളിലേക്ക് എത്തിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ക്ലിയർ ഏതാ ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യില്ല, അതാ പ്രശ്നം. ഫ്ലൂറോബെൻസിൻ വന്നാൽ തന്നെ ഈ ബ്രോമിനേഷൻ അത് സമ്മതിക്കൂല, അത് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ അത്രയായിട്ട് ഇലക്ട്രോണ് പിടിച്ച് എന്ത് ചെയ്യും, വലിച്ചു കളയും കേട്ടോ. ഓർത്ത് നോക്കാം, ഇലക്ട്രോണിക് ഡ്രോയിങ് ഗ്രൂപ്പ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഫ്ലൂറും കുറച്ചും കൂടി വരുമ്പോ അപ്പൊ എന്ത് പറ്റും, അത് നടക്കൂല, മനസ്സിലായി? അത് മാത്രമല്ല ഫ്ലൂറിനെ നമുക്ക് വെറുതെ കൊണ്ടുവരാനും പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബെൻസിൻ ആക്കിയിട്ട് ഫ്ലൂറിന് ഇട്ടിട്ട് പിന്നെ അങ്ങനെ ചെയ്യാം, അത് പറ്റില്ല. അതുകൊണ്ട് ഈ വഴി മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇതൊക്കെ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്, ശ്രദ്ധിച്ച് ഈ വഴി തന്നെ വേണം കേട്ടോ, ഓർത്ത് നോക്കാം. Then next question എഴുതി നോക്കാം. Benzyl chloride to 2-phenyl ethanamine. Next question. കേട്ടോ, 13.9.8 ല 5th question. Benzyl chloride to 2-phenyl ethanamine. 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 ആദ്യം ഈ രണ്ട് കോമ്പൗണ്ട് കറക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് പഠിക്കണം. 2-phenyl ethanamine. അലൈലിക് വിനൈലിക് ബെൻസൈലിക് അലൈൽ കേട്ടോ. ക്ലോറോബെൻസീൻ ആണ് ബെൻസീൻ ഇങ്ങനെ സിയിൽ വരുന്നത്. ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സി എച്ച് ടു സി എൽ, അങ്ങനെയാണ് ബെൻസൈൽ ക്ലോറൈഡ് കേട്ടോ. അപ്പോ ക്ലോറിൻ നേരിട്ട് വന്നാൽ എന്താ വിളിക്കുക, അതിനാ ക്ലോറോബെൻസീൻ കേട്ടോ. ഒരു സി എച്ച് ടു സി എൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വിളിക്കും, ബെൻസൈൽ ക്ലോറൈഡ്. സി എച്ച് ടു ഓ എച്ച് ആണെങ്കിൽ അപ്പൊ എന്ത് വിളിക്കും, ബെൻസൈൽ ആൽക്കഹോൾ കേട്ടോ. നോക്കുക, പേരാണ്, കോമൺ നെയിം ആണത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയ 2-phenyl ethanamine എന്തുകൊണ്ടാ NH2 ഗ്രൂപ്പിനാണ് ഇവിടെ പ്രയോറിറ്റി. 1-2 സെക്കൻഡ് പൊസിഷൻ ആര് വന്നിട്ടുണ്ട്, ഫിനൈൽ. അതുകൊണ്ടാണ് 2-phenyl ethanamine. ഇതിനൊരു കാറ്റഗറൈസേഷൻ ആണ് ഈ ചാർട്ടല്ല. ഇതിനു മുമ്പത്തെ പണ്ടത്തെ ആദ്യത്തെ ചാപ്റ്റർ എടുത്തപ്പോ ഞാനൊരു ചാർട്ട് വരച്ചു, 1-carbon increases. ഓർമ്മയുണ്ടോ? വൺ കാർബൺ വന്ന് KCl എത്തണം, അതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു റൂൾ അല്ലേ. ഓർത്ത് നോക്കുക, KCl എടുത്തിട്ട് ഇൻക്രീസ് ചെയ്യുന്ന 1-carbon ഒരു ചാർട്ട് ഉണ്ട്, അതിൽ കിടക്കുന്നതാണ് ആക്ച്വലി ഈ ചാർട്ടല്ല. അപ്പോ ഈ Cl മാറ്റിയിട്ട് ഒരു കാർബൺ കൂട്ടാനായിട്ട് ക്ലോറിൻ മാറ്റിയിട്ട് എന്ത് ആഡ് ചെയ്യണം, KCN കേട്ടോ. ഓർത്ത് നോക്കുക, KCN KCN ആഡ് ചെയ്യുമ്പോൾ എന്തോരും സി എച്ച് ടു സി എൻ കേട്ടോ. ഈ ചാർട്ടിലുള്ളതല്ലാതെ സി എച്ച് ടു സി എൻ. ഇനി സയനൈഡിനെ NH2 ലേക്ക് മാറ്റണം, എന്തായിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, ആരും പറയണ്ട, അടുത്ത ആള് ഇവിടെ രണ്ടു കഴിഞ്ഞു, അവിടെ പോലെ അങ്ങനെ രണ്ടുപേരും കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് പറഞ്ഞു. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്തുവരും, അയാൾ പറഞ്ഞ നിൽക്കട്ടെ. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ സയനൈഡിന് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്ത് കിട്ടും, CO NH2 ആണ് കിട്ടുക അല്ലെ, അമൈഡ് ആണ് കിട്ടുക. എന്ത് ചെയ്താൽ മതി, റിഡക്ഷൻ അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്. റിഡക്ഷൻ റിഡക്ഷൻ വരുമ്പോ ഇത്തിരി കൂടിയത് തന്നെ ഉപയോഗിച്ചത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഓർത്ത് നോക്കാം, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്തേക്ക എച്ച് ടു റിഡക്ഷൻ കൂടി എഴുതാൻ വേണം കേട്ടോ. ഓർത്ത് നോക്കുക, റിഡക്ഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇവിടെ സി ട്രിപ്പിൾ ബോണ്ട് എന്നാണ്, സി ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇവിടെയും എച്ച് ടു വരും, ഇവിടെയും എച്ച് ടു വരും, അതാണ് സി എച്ച് ടു എൻ എച്ച് ടു കേട്ടോ. ഓർത്ത് നോക്കാം, വേഗം എടുത്ത് എഴുതുക കേട്ടോ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് എച്ച് ടു റിഡക്ഷൻ.
CH2NH2. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നമുക്ക് എക്സാം ആയിരിക്കും കേട്ടോ ഇവിടെ. അപ്പൊ ഈ മന്ത് ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെ നേരത്തെ പറഞ്ഞേക്കാണെങ്കിൽ 10-15 ദിവസം കുറയാണ് കേട്ടോ. ഓർക്കുക എക്സാം ആയിരിക്കും, നമുക്ക് അധികം ചാപ്റ്റർ ഒന്നും ഇടില്ല, ഒരു 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും എക്സാം. ഓർക്കുക അത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇതിവിടെ എല്ലാ ഡാറ്റ ഒക്കെ ക്ലിയർ ചെയ്ത് ഓരോരുത്തരും കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ തുടങ്ങും. അസസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓൺ ഓക്കെ ആഘോഷിച്ച് നിൽക്കണോ അതോ കേട്ടോ. കാലത്തിൻ്റെ തുളിച്ച് പറയും അങ്ങനെ ഇവിടെ നമ്മൾ തരിക കേട്ടോ. ഓർക്കുക ഓർക്കുക ചിതൊക്കെ പറയുന്നത് ഒരു ദിവസം ഉണ്ടെങ്കിൽ 4 ചാപ്റ്ററൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നൊക്കെയാണ് കേട്ടോ. ഓർക്കുക ഞങ്ങളത് മുമ്പ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് കേട്ടോ നമുക്ക് ആകെ എത്ര ചാപ്റ്ററേ ഉള്ളൂ, ഒരു 10 ചാപ്റ്റേഴ്സ് കേട്ടോ. ഈ ഓണത്തിന് മുമ്പ് ഒരു 4 or 5 chapters സിമ്പിളായിട്ട് കേട്ടോ, ഒരു 100 questions വെച്ച് കേട്ടോ, 100 അല്ലെങ്കിൽ 50 questions വെച്ചെങ്കിലും ഫാസ്റ്റ് ഇയറിന് കിട്ടണം കേട്ടോ. ഓർക്കുക അങ്ങനെ കിട്ടുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓർക്കുക ക്ലിയർ ആയിട്ട് വന്നോളൂ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഗൗരി അറിയാലോ, ഗൗരി മാർക്ക് അല്ലേ തൻ്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായി, ഭയങ്കര വിഷമത്തിലാണ് വിളിച്ചത്. നമുക്ക് എന്ന് പറഞ്ഞാൽ 25-23 കിട്ടി ക്ലാസ്സിലെ ടോപ്പറായി, പക്ഷെ മിസ് വിളിച്ച നല്ല ചെയ്തോളൂ. അത് അവർ ശ്രീ നിങ്ങൾ അല്ലേ എങ്ങനെ പേപ്പർ വരും, SRV ശ്രീ രവിശങ്കർ, അത് ഓൾ ഇന്ത്യ ആണ് അവരുടെ പേപ്പർ വരുന്നത്. അപ്പോൾ ഓൾ കേരളയാണ്, ഓൾ കേരള പേപ്പറാണല്ലോ. പുള്ളി അത് ആ പേപ്പർ എവിടെയെങ്കിലും കിട്ടിയോണ്ടായിരിക്കും അത്ര മാർക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഹൈസ്റ്റ് വന്നേക്കാൾ 16 അത്ര കണ്ടല്ലോ, അങ്ങനെ കണ്ടോ എത്ര 20 പിന്നെ 16 ഒക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി ആൾക്കാർക്കൊക്കെ മാർക്ക് കുറവാണ്, തനിക്ക് മാർക്ക് കൂടിയത് എങ്ങനെയാണെന്ന് വെച്ചത് സീറ്റേക്ക് പറഞ്ഞു ചീറ്റിംഗ് ആയിട്ട് ആ ചീറ്റിംഗ് അല്ലാതെ അത്ര മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അത് കൂടുതൽ വന്നേക്കുന്നത് നമ്മുടെ ഈ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസാണ്, ഫാസ്റ്റ് ഇയറിൽ നിന്നാണ് അവർ ഇടുക. അങ്ങനെ ഇടുന്ന ഇപ്പേ KV-ക്കായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, KV-ക്കായാലും അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഫാസ്റ്റ് ഇയറിൽ നിന്നൊക്കെ ഉള്ള ഇടുള്ളൂ. അപ്പൊ ആ സെയിം ടൈപ്പ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക, സ്കൂളിൽ ക്ലാസ്സിൽ ജയിപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ക്ലാസ്സിൽ ജയിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഇപ്പിയാണ് ഞാൻ ജയിപ്പിക്കാത്ത, ഞാൻ പുതിയതായിട്ട് ഇടുമ്പോൾ ചെയ്യണമല്ലോ ഞാൻ ചോദിക്കുക ഇവിടെ നിന്ന് ചെയ്തു അല്ലേ. അപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ കെഎസ് വർമ്മ ശർമ്മ ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, OP ടണ്ടൻ ഒക്കെ ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ നോക്കുക വലിയ ആൾക്കാരാണ്, അപ്പൊ ഞാൻ തന്നെ ഞെട്ടു പോകും വെരി ഗുഡ് എന്നൊക്കെ പറയും. അതുപോലെ ഞാനിത് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് കൂടു വരുള്ളൂ നിങ്ങൾക്ക്. അങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം ഈ ഫാസ്റ്റ് ഇയറിലെ ബുക്കുകൾ വെച്ചിട്ട് റഫർ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളും. അതിപ്പോ ഇവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാത്തിനെയും കിട്ടും കേട്ടോ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുമ്പോഴായിക്കഴിഞ്ഞാലും ഇനിയുള്ള ഫ്യൂച്ചറിലായാലും നിങ്ങൾ ഏത് ഇതിലായാലും ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് വേണം ടോപ്പിക്കിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത് എങ്കിൽ ആ ടോപ്പിക് ഞാൻ എങ്ങനെ പഠിക്കണം, അങ്ങനെ ആലോചിച്ച് നിങ്ങൾ സെൽഫായിട്ട് എത്താൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ ഇതിലേക്ക് വരാം. പേപ്പർ ടഫ് ആയിരുന്നു പക്ഷേ ഈ പേര് ഞാൻ 3 questions എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റാറ്റ് പോയിസൺ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്, അത് പുള്ളി കറക്റ്റ് കിട്ടിയാണ്, പക്ഷേ കറക്റ്റ് ആയിരുന്നു ശരിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ തോന്നുന്നു എന്നാണ് പറയുന്നത്. സോ പോയി കേട്ടോ. പക്ഷെ ഇതിലെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറെ, അതേപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ്. എനിവേ ഇതിലേക്ക് നോക്കാം കേട്ടോ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറോബെൻസീൻ ടു പാരാ ക്ലോറോ അനിൽ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞേ ക്ലോറോബെൻസീൻ ടു പാരാ ക്ലോറോ അനിൽ. ക്ലോറോബെൻസീൻ ടു പാരാ ക്ലോറോ അനിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവര് ചോദിക്കുന്ന രീതി കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതാണ്. ക്ലോറോബെൻസീൻ ടു പാരാ ക്ലോറോ അനിൽ ഏറ്റവും എളുപ്പമാണ്, പക്ഷെ അത് ചോദിക്കുന്ന രീതി കൊണ്ട് ക്ലോറോബെൻസീൻ ടു പാരാ ക്ലോറോ അനിൽ. പാരാ ക്ലോറോ അനിൽ, പാരാ ക്ലോറോ അനിൽ. എങ്ങനെ ചെയ്യും, വെരി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ.
കോൺസെൻട്രേറ്റഡ് H1O3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO3. ഈ സ്റ്റെപ്പ് മാത്രം നമ്മൾ എക്സ്ട്രാ ഓർത്ത് വെക്കണം. നമ്മൾ ബെൻസീനിൽ ചെയ്യുന്ന പോലെ ക്ലോറോ ബെൻസീനിൽ ചെയ്തു കഴിഞ്ഞാൽ NO2 എവിടെ വരും? ഓർത്തോ പാര കേട്ടോ, ഓർത്തോയും വരും പാരയും വരും. നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, നമുക്ക് ആവശ്യമുള്ളത് എടുക്കും അല്ലെ. ഓർത്ത് വെക്കുക, ആവശ്യമുള്ളത് എടുക്കുകയാണ്. നമുക്ക് ആവശ്യം ഇവിടെ പാരയില് NO2 വരാനാണ്. ഇനി നിങ്ങൾക്ക് അറിയാം ഈ NO2 പോയിട്ട് അവിടെ NH2 ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരിച്ചാലും എങ്ങനെ തിരിച്ചാലും ചെയ്യുമല്ലേ. ഓർത്ത് വെക്കുക കേട്ടോ, ഓർത്ത് വെക്കുക. NO2 പോയി NH2 ആക്കാനായിട്ട് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യണം ഉണ്ടോ, ഓർത്ത് വെക്കുക. ഇനിയുള്ള സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒക്കെ ശ്രദ്ധിച്ചോ, കുറെ റിപ്പീറ്റേഷനാണ്. ആദ്യത്തെ ഒന്നോ രണ്ടോ വ്യത്യാസം ഉണ്ടാവും, ബാക്കി എടുക്കാം. ഇനി NO2 മാറ്റി എന്താക്കണം? NH2 ആക്കണം. എന്ത് ചെയ്യണം? NO2 മാറ്റി NH2 ആക്കാനായിട്ട്. ഇപ്പൊ അതെങ്കിലും കിട്ടി തുടങ്ങിയോ? NO2 മാറ്റി NH2 ആക്കാൻ എന്തായിരിക്കും അല്ലെ. ഓർത്ത് വെക്കുക. ആ ഇനി എന്ത് ചെയ്താൽ മതി അല്ലെ, ഈ NO2 മാറ്റിയിട്ട് ഇവിടെ നമുക്ക് SN+HCl or Fe+HCl ഉണ്ട്. ഓർത്ത് വെക്കുക, അത് കൊടുത്താൽ ഇത് കിട്ടും. ഇത് ഇങ്ങനെ തിരിച്ചെഴുതിയോണ്ടും കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ഇവിടെ ഞാൻ Cl നിർത്തി, ഇവിടെ NH2. ഇതും മറ്റേതൊക്കെ സെയിം ആണ്, ഒന്ന് ഓർത്ത് വെക്കാം. നേരത്തെ എഴുതിയതും ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഇതിനെ തിരിച്ചിട്ടാല് അത് തന്നെയാണ് ആക്ച്വലി. ഇതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? പാര കേട്ടോ. ക്ലോറിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ ഇതാണ് അല്ലെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് വെക്കാം, ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ബെൻസമൈഡ് ടു ടോളുവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെൻസമൈഡ് ടു ടോളുവിൻ. കേട്ടോ, ഇത് എഴുതി കഴിഞ്ഞ ആൾക്കാര് അടുത്ത എഴുതി നോക്കാൻ നോക്കുക. ബെൻസമൈഡ്, ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെൻസമൈഡ് CONH2 ടു ടോളുവിൻ. അമൈഡിന്റെ ബെൻസീൻ ആക്കാൻ എന്താണ്? അമൈഡിന്റെ ബെൻസീൻ ആക്കാനായിട്ട് എന്താണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അമൈഡിന് ഇങ്ങനെ ആക്കാനായിട്ട് അറിയാം, ഇതറിയാം അല്ലേ. ഒരു കാർബൺ കുറയ്ക്കണം. ഒരു കാർബൺ കുറയ്ക്കുന്നത് ഏതോ ഒരു ഡിഗ്രഡേഷൻ എന്നൊക്കെ പറയാറുണ്ട്, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ കേട്ടോ. ഓർത്ത് വെക്കുക, ചാർട്ടിൽ ഇല്ലാതാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ എവിടെയാണ് അത് പഠിപ്പിച്ചത്? പ്രിപ്പറേഷൻ ഓഫ് അമീനില ആറാമത്തെ ഹെഡിങ് കേട്ടോ. ഇനി ആ പൊസിഷൻ പറയാം. പ്രിപ്പറേഷൻ ഓഫ് അമൈഡ് അമീൻ ഇല്ലേ, അതിലെ ഏതാ ഏത് ഹെഡിങ്? സിക്സ്ത് ഹെഡിങ്. അമൈഡിനെ എന്താക്കണം? അനലിൻ ആക്കണം. അനലിൻ അല്ലെ, ഓർത്ത് വെക്കുക. അപ്പോ BR2NaOH. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ടോളുകളിലേക്ക് ആക്കാം? ആർക്ക് വേണമെങ്കിലും പറയാം. അല്ല, ഇത് ബെൻസിൻ ആക്കാനായിട്ടോ? ബെൻസിൻ കേട്ടോ. ഒന്നുകൂടി പറയാം, ഇതിന് ഇനി ബെൻസിൻ ആക്കണം. ചാട്ടിൽ നോക്കിയേ, അനലിന്റെ ബെൻസിൻ ആക്കാൻ ചാട്ടിൽ നോക്കിയേ. അനലിന്റെ ബെൻസിൻ ആക്കാൻ NaNO2 HCl കേട്ടോ. ഞാൻ ഈ ചാട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, N2+CL-. എത്ര പ്രാവശ്യം ഈ സ്റ്റെപ്പ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്? അങ്ങനെ നോക്കണം. ആ പിക്ചറിൽ നോക്കി നിങ്ങൾ അങ്ങനെ പതുക്കിനെ പഠിക്കുന്ന സമയത്ത് കിട്ടി തുടങ്ങും.
ഇനി ഇതിന് എച്ച് ത്രീ പി ഒ ടു കൊടുത്തു കഴിഞ്ഞാൽ ബെൻസിൻ ആകും, എച്ച് ത്രീ പി ഒ ടു ഓർ എന്താണ് എത്തനോൾ അല്ലെ, എച്ച് ത്രീ പി ഒ ടു ഓർ എത്തനോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിനെ ടൊളുവിനാക്കാൻ, ബെൻസിനെ ടൊളുവിനാക്കാൻ എന്താ, ബെൻസിനെ ടൊളുവിനാക്കാൻ എന്താ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത് എഴുതി വെക്കുന്നു. വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചാർട്ട് വെച്ചിട്ട് ഇതിന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് മൈൻഡോട് പറയാൻ പറ്റുന്നുണ്ടോ, കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇത് രണ്ട് കാണണം, അത് കഴിഞ്ഞിട്ട് വരച്ചിട്ട് അതിലേക്ക് എത്താനായിട്ട് ഈ ചാർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് എത്താൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കുറെ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ആ വഴി പഠിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ മാപ്പ് പോലെ ഇതിങ്ങനെ മൈൻഡിൽ തെളിഞ്ഞു വരണം പിക്ചർ. അങ്ങനെ ഒരെണ്ണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഒരെണ്ണം കൂടി തരും. അങ്ങനെ ആകെ കൂടി അഞ്ച് ചാർട്ട്, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. നേമിംഗ് റിയാക്ഷൻസ് വെറും 26 വെറും 26 നെയിം റിയാക്ഷൻസ് വെറും 5 ചാർട്ട്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എ ബി സി ഡി ക്വസ്റ്റൻസിന്റെ ഓൾമോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കും, ഞാൻ അങ്ങനെ ഒന്നും പഠിക്കണ്ട. ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു 150-200 റിയാക്ഷൻസ് മാത്രം വരും. ഇതിൽ 11th 12th കൂടി വരുമ്പോൾ ആ റിയാക്ഷൻസിൽ ഏതൊക്കെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് ഉണ്ടാക്കേണ്ടി വരും. മനസ്സിലായി? പക്ഷേ ഇത് മെയിൻ വഴി പഠിക്കുന്ന പോലെയാണ്, ഒരു മെയിൻ റൂട്ട് പഠിക്കുന്ന പോലെയാണ് വരുന്നത്. ആ റൂട്ടിൽ കൂടി നിങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്താം. കേട്ടോ, നോക്കാം. അങ്ങനെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ബാംഗ്ലൂർ പോകുന്നു, അപ്പോൾ വേഗം തന്നെ വയനാട് കാട്ടിക്കുടിയുള്ള വഴി കൂടി ഒക്കെ പോയി കഴിഞ്ഞാൽ വലോടത്ത് പോകും. അതിന് പകരം ഞാൻ പറയുകയാണ് ആ നാഷണൽ ഹൈവേ അതിൽ കൂടി ഇങ്ങനെ പോവുക, ആ മെയിൻ സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് ഡിവീറ്റ് ചെയ്ത് പോകുക, സേഫ് ആണ്. അതുപോലെയുള്ള മെയിൻ വഴികളാണ് ഈ ചാർട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഗൈഡില് ഞാനിപ്പോ കാണിച്ചുതരാം, ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ബുക്ക് എടുത്ത് കാണിച്ചുതരാം പബ്ലിക്കേഷൻ. അവിടെ ഓരോ ചാർട്ടിലും ഓരോ സ്ഥലത്തും ഇങ്ങനെ യുദ്ധം പോലെ ഇങ്ങനെ കുറെ സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആൽക്കോൾ അവിടെ നിന്ന് നേരെ ഇതാക്കണം, ഇങ്ങനെ ഇങ്ങനെ കൺവെർഷൻ. അടുത്തതിൽ നോക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ 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 അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് മെയിൻ റൂട്ട് എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ വെറും 5 ചാർട്ടാണ്, ആ 5 ചാർട്ട് പെർഫെക്റ്റ് ആണ്, അതിൽ ഒരെണ്ണമാണ് ഇത് കേട്ടോ. ബാക്കിയുള്ളത് ഇങ്ങനെ പതുക്കനെ പതുക്കനെ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ, എന്നാലേ കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഓക്കെ അല്ലേ, ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ, അനലിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ, അനലിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ഇതാണ് അനലിൻ. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ CH2OH. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഇതിനിടയിലുണ്ട് എന്ന് പറഞ്ഞു. അനലിൻ, അനലിനെ ഞാൻ എവിടെ കൊണ്ട് നിർത്തി, തൊളിവിൻ വരെ നിർത്തി. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു, ഇതിനുമ്പ് ചെയ്തേക്കുന്ന ക്വസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് അനലിൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ട് നിർത്തി. ഇനി എന്ത് ചെയ്യണം? അടുത്ത ആൾ പറഞ്ഞു ഇവിടെ ഒരു എച്ച് മാറ്റി സി എൽ ആക്കണം. എന്ത് ചെയ്യണം? എച്ച് പോയിട്ട് സി എൽ ആക്കാനായിട്ട് എന്താണ് ആക്ച്വലി സി എൽ ടു ആൻഡ് ഡാർക്ക് ആണോ? ഡാർക്ക് വന്നാൽ എന്ത് വരും? ഇവിടെ വരും എഫ് ഇ ആൻഡ് ഡാർക്ക് വന്നാൽ ക്ലോറിനൊക്കെ ഇവിടെ വരും ഇവിടെ എന്ത് വരും? സി എച്ച് ടു സി എൽ ആകും. ഇനി സി എൽ പോയിട്ട് ഓ എച്ച് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? സി എൽ പോയിട്ട് ഓ എച്ച് ആക്കാൻ അക്വസ് കെ ഓ എച്ച്. അതാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് കേട്ടോ. സി എൽ പോയിട്ട് ഓ എച്ച് ആകും. അപ്പൊ പഠിക്കുമ്പോൾ ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ വരും. ഇതിപ്പോ ടെക്സ്റ്റ് ബുക്കില കൺവേർഷന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. എനിക്ക് ഇതിനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓരോ ക്വസ്റ്റൻ എഴുതുന്നു, എനിക്കിത് മുഴുവൻ കാണാതെ അറിയാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ ഫോട്ടോ എഴുതുന്നു, നിങ്ങളെടുത്ത് എഴുതിക്കോ എന്നിട്ട് പഠിച്ചോ, ഇത്രയും പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ മെത്തേഡ് പഠിക്കാൻ നോക്കുക, ഇങ്ങനെ വഴി കൂടി വന്നിട്ട് എന്നിട്ട് അത് ഇന്ന് പുതിയ പുതിയ ക്വസ്റ്റൻ തനിയെ ഉണ്ടാക്കണം ആ ചാർട്ടിന്ന്.
അങ്ങനെ അത് തീർത്ത് കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോവാം. നേരത്തെ എഴുതിയിരുന്ന സ്റ്റെപ്പ് എത്തി, അവിടെ നിന്ന് ഏതൊക്കെ സ്റ്റെപ്പാണ് കൂടുതൽ വന്നേക്കുന്നത് നോക്കി നോക്കാം. എല്ലാ ക്വസ്റ്റനും ചെയ്തു, നയൻ ക്വസ്റ്റൻ ചെയ്തു. ഇനി നോക്ക് 9.9 കേട്ടോ, 9.9 കേട്ടോ, നോക്ക 9.9 അതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. CH3CH2 ആയി, അതിലേക്ക് NaCN ആഡ് ചെയ്യാം. NaCN ABC ഇവിടെ A, ഇതിനു മുകളില് അവർ എഴുതിയിരിക്കുന്ന പാർഷ്യൽ ഹൈഡ്രോളിസിസ് B, അതിലേക്ക് NaOH പ്ലസ് ബി ആർ കിട്ടുമ്പോ സി കിട്ടും. എയും ബിയും സിയും പറയാനാണ് കേട്ടോ. ഓർക്കോ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ബാക്കി ഹോംവർക്ക് കഴിഞ്ഞത്. എ ബി സി ഒന്ന് ഫോട്ടോ ഗ്രൂപ്പിലിട്ടേക്കണം കേട്ടോ. ആ മാപ്പ് ഇട്ടേക്കണം കേട്ടോ. മാപ്പ് ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ്റെ ഇടണം, ബാക്കി ആരും ചെയ്തിരുന്നു ഞാൻ ഇട്ടേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, ക്രിസ് ചെയ്തോ മാപ്പ് ചെയ്തേക്കുന്ന ആൾക്കാരെല്ലാവരും കേട്ടോ. ഈ മാപ്പ് പോലെ നല്ല സ്കെച്ചിൽ ചെയ്തേക്കുന്ന ആൾക്കാർ ഗ്രൂപ്പിൽ ഫോട്ടോ ചെയ്യണം കേട്ടോ. എഗ്നാസ്, സൗരവ്, മിഷേൽ കേട്ടോ, ഓർത്ത് നോക്കാം ഇടണം. ഞാൻ ഇതിൽ പേര് എഴുതിയിടും കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ഇത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ കുറെ പ്രാവശ്യം ഇമ്പോസിഷൻ ഒക്കെ തരും, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ നിങ്ങളുടെ പേരുകളും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ റിമാർക്ക് പോലെ എഴുതിയിട്ട് അല്ലേ നിങ്ങളുടെ ഒരു അടുത്ത മാസം ഒക്കെ കഴിയുമ്പോൾ പാരന്റ്സിനെ വിളിക്കുന്നുണ്ട് എന്തായാലും കേട്ടോ. അപ്പോൾ പറയുന്ന വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ അതെ, ഇയാൾ വന്ന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, അതല്ല, അയാൾ ചെയ്തേക്കുന്ന ഡ്യൂട്ടി ഇതാണ്. ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ഓൾറെഡി ബോർഡിലെ മാർക്കൊക്കെ എനിക്ക് ഇത്ര ഫുള്ളൊക്കെ തരാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എനിക്ക് ഇത് ഇത്രയും കിട്ടി കേട്ടോ. ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. ഓർത്ത് നോക്കുക, അപ്പൊ ചെറിയൊരു കാര്യമാണെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പൊ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾ അത് ചെയ്യണം. ഇത് ഇന്ന് ഇടാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേര് എഴുതുന്നുണ്ടോ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, പേര് എഴുതണം. കാരണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇടുമ്പോ നിങ്ങളുടെ പാരന്റ്സിന്റെ പ്രൊഫൈലിൽ നിന്നൊക്കെ ആയിരിക്കും ഇടണേ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് അതനുസരിച്ചിട്ട് ടിക്ക് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ പേരും ഇടാം, അല്ലെങ്കിൽ ആ ഫോട്ടോ ഇടുമ്പോ തന്നെ അടിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വാട്സാപ്പിൽ അങ്ങനെ സംഭവം ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കുക, ആ പേര് എഴുതാൻ പറ്റും. ഫോട്ടോടൊപ്പം തന്നെ താഴെ പേരൊന്ന് എഴുതിയിട്ടേക്കണം. ഞാനതൊന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്തോ, ഗ്രൂപ്പിൽ ഇടണം കേട്ടോ, ഇന്റർവ്യൂ വേണ്ട, ഗ്രൂപ്പിൽ ഇട്ടാൽ കാരണം എല്ലാവരെയും കാണാൻ വരണം കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പൊ മറക്കാതെ കേട്ടോ, ചെയ്തേക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് കിട്ടാം, ബാക്കി ആൾക്കാർ എന്ത് ചെയ്യാം അത് വേഗം വരച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ചെയ്തേക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, സ്ട്രിക്റ്റ് ആണ്, കാരണം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും എന്ന് പറയുമ്പോ NaCN KCN സെയിം ആണ്,
ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഐ പോയിട്ട് അവിടെ എന്തോരം സി എൻ, ഐ പോയിട്ട് അവിടെ എന്തോരം സി എൻ. അപ്പോ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോ ഇങ്ങനെ നല്ല വൃത്തിയിൽ എഴുതാ, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ടു സി എൻ. ഇനി ബി എന്തായിരിക്കും? ബി ഇന്ന് അല്ലേ അയാൾ പറഞ്ഞാണ്, ബി എന്തായിരുന്നു? പാർഷ്യൽ ഹൈഡ്രോലിസിസ് ചെയ്താൽ എന്ത് കിട്ടും? അമൈൻ. എവിടെ പഠിച്ചിട്ടുണ്ട്? കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ഓഫ്, അതില് തേർഡ് ഹെഡിങ് എഴുതി അല്ലെ. ആദ്യത്തെ ഹെഡിങ് എന്തായിരുന്നു? ആക്ച്വലി നമ്മള് ഹൈഡ്രോലിസിസും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞുകൊണ്ട് അല്ലെ, ഹൈഡ്രോലിസിസ് ചെയ്ത സമയത്ത് സൈനൈഡിന് ഹൈഡ്രോലിസിസ് ചെയ്ത് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് അല്ലെ കിട്ടും. അതിന് പാർഷ്യൽ ഹൈഡ്രോലിസിസ് ചെയ്ത് എന്ത് കിട്ടും? അമൈൻ. കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടണേ? സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എൻ എച്ച് ടു. ഇത് എവിടെയാ പഠിച്ചത്? ഈ ചാപ്റ്റർ ആണോ? അല്ല കേട്ടോ. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ കേട്ടോ തേർഡ് ഹെഡിങ് ആയിട്ട് ഫ്രം നൈട്രൈ എന്ന് പറയുന്ന അവിടെ കിടക്കുന്നുണ്ട് അമൈൻ. ഇനി ബി കിട്ടി, സി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നേ? ഇതിന് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. ബി ആർ ടു ആൻഡ് എൻ എച്ച് ആഡ് ചെയ്ത ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ദേ വൺ കാർബൺ അവിടെ ഡിക്രീസ് ചെയ്യും, കാർബൺ അവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ സി ഒന്ന് പോകും, വേറെ ഒന്നും ഓർത്ത് നോക്കണ്ട. ഈ റിയേജന്റ് പഠിക്കുക, എന്തോ വരുന്നു ആ ഒബ്സർവേഷൻ, അതാണ് ഉണ്ടാവേണ്ടത്. എവിടെ നിന്ന് എന്തോരും? സി ഒ പോകും അല്ലെ. സി ഒ പോയിട്ട് എന്തോരും? സി എച്ച് ത്രീ സി എച്ച് ടു എൻ എച്ച് ടു. കേട്ടോ, പഠിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതെ, ആ സി ഒ എൻ എച്ച് ടു ആണ്. ബി ആർ ടു എൻ എച്ച് വന്നാൽ സി ഒ പോയിട്ട് അവിടെ എൻ എച്ച് ടു വരും. അത്രേ ഉള്ളൂ, ആ പ്രോസസ് ഓർത്ത് നോക്കാം. അതാണ് എ ബി സി. കേട്ടോ, ഓർത്ത് നോക്കാം, ക്ലിയർ ആക്കാം. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യണമാ. അതില് തന്നേക്കുന്നത് 13.9 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. കുറേ കൂടി ഈസിയാണ് ആക്ച്വലി. ആ ചാർട്ടിൽ അങ്ങനെ തന്നെ കിടക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഭൂരിഭാഗം. കേട്ടോ, ഓർത്ത് നോക്കാം, ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ചെയ്യാൻ തുടങ്ങാം, നമ്മൾ പുതിയൊരു ചാർട്ടിലേക്ക് തുടങ്ങാൻ പോവാണ്. കേട്ടോ, ഓർത്ത് നോക്കാം, കെമിക്കൽ കൈനറ്റിക്സ് ആണ് തുടങ്ങുന്ന ചാപ്റ്റർ. കേട്ടോ, ഓർത്ത് നോക്കാം. എളുപ്പമല്ലേ ഭയം? കെമിക്കൽ കൈനറ്റിക്സ് കുറെ പേർക്കുണ്ട് കേട്ടോ. എത്ര പേർക്ക് കെമിക്കൽ കൈനറ്റിക്സ് വേണം? മെജോറിറ്റി കെമിക്കൽ കൈനറ്റിക്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് എക്സാമിന് ഉണ്ടോ നിങ്ങൾക്ക്? ബയോളജിക്കൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ. എന്നാ എക്സാം വരുന്നത് നിങ്ങൾക്ക്? സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. ഫസ്റ്റ് വീക്ക് ആ, നമുക്ക് എത്താം സമയം. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതില് ഒരു ബി ബി ടി നിങ്ങൾ അത് വെച്ച് പഠിക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ അല്ലാതെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം, അത് വെച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കുറച്ച് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു 15 മിനിറ്റ് എടുക്കുള്ളൂ, ആ ഒരു മെത്തേഡ് എളുപ്പമുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ശ്രദ്ധിക്കട്ടെ, ഈ ഓർഗാനിക് കെമിസ്ട്രി നമ്മളിപ്പോ ഇങ്ങനെ എടുത്തില്ലേ ചാപ്റ്റർ ഒക്കെ എടുത്തിട്ട്? അങ്ങനെ അല്ല കേട്ടോ, നമുക്ക് 2 days കൊണ്ട് പഠിക്കാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ മടിയൻ വരാം. കറക്റ്റ് 2 days വെച്ച് ഇതിന് 4 charts വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റും. പക്ഷെ അത് ആദ്യമേ പറഞ്ഞു തന്നു കഴിഞ്ഞാല് നിങ്ങൾ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ഒന്നും പഠിക്കില്ല കേട്ടോ. ഓർത്ത് നോക്കാം, പറഞ്ഞു ഏകദേശം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറയ്ക്കും. അത് വെച്ചിട്ട് നമ്മൾ ഓരോ രീതിയും പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയട്ടെ. ആദ്യമേ തന്നെ അങ്ങനെ മടിയൊക്കെ പഠിപ്പിച്ച് ശരിയാവില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു രസം ഉണ്ടാവുള്ളൂ അല്ലേ? ആ വേണ്ട, അത് മതി. അപ്പൊ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ബയോമോളിക്യൂൾസ് ഒന്ന് ശ്രദ്ധിക്കാം. ബയോമോളിക്യൂൾ പഠിക്കുന്ന ആൾക്കാർ അത് പ്യുർ തിയറിയാണ്. ആക്ച്വലി 5 biomolecules ഉണ്ട്. എന്നാലും ഒരു ചോദിച്ച സിക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് തരാം. എത്ര ബയോമോളിക്യൂൾസ് ഉണ്ട്? 5 ഏതൊക്കെയാ വരുന്നത്? കാർബോഹൈഡ്രേറ്റ് ആദ്യം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, അതാണ് പിന്നെ വൈറ്റമിൻസ് എൻസൈം പറഞ്ഞോടി കേട്ടോ. എൻസൈം പിന്നെന്താ? ഡി എൻ എ ആൻഡ് ആർ എൻ എ, റൈബോ ന്യൂക്ലിക് ആസിഡ്. 5 ഒന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിപ്പിച്ചാൽ അവരെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഓർത്തോ എക്സാമ്പിൾ ആൾക്കാരുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞേ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻ, ഡി എൻ എ ആൻഡ് ആർ എൻ എ, ന്യൂക്ലിക് ആസിഡ്. ഈ 5 ഈ 5 2 വളരെ ലെസ് ആയിട്ട് 2 paragraph മാത്രമേ പറയുന്നുള്ളൂ. എൻസൈമും വൈറ്റമിൻസും, എൻസൈം ആകെ ഒരു പാരഗ്രാഫ് ഉള്ളു, ജസ്റ്റ് ഒന്ന് എഴുതാനുള്ളൂ. വൈറ്റമിൻസും അപ്പൊ ഈ 2 പോയി കഴിഞ്ഞാൽ 3, ആ 3 ആണ് ഇതിലെ മേജർ. അതിൽ തന്നെ ഫസ്റ്റ് ആള് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 40% ആ ചാർജ് തീരും കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്?
ഇങ്ങനെയായിരിക്കും എനർജി ഗിവിങ് സബ്സ്റ്റൻസ് എന്നുള്ളത് കോമൺ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് പഠിക്കുക, എന്തായിരുന്നു? പോളിഹൈഡ്രോക്സി ആൻഡിഹൈഡ് ഓർ കീറ്റോൺ. പോളിഹൈഡ്രോക്സി ആൻഡിഹൈഡ് ഓർ കീറ്റോൺ. പണ്ട് നമ്മള് അല്ലെ ഗ്ലൂക്കോസ് ഒക്കെ വരുമ്പോൾ അതിൽ കുറെ ഓയിച്ച് ഉണ്ട്, അതുകൊണ്ടാണ് പോളിഹൈഡ്രോക്സി എന്ന് വിളിക്കുന്നത്. പോളി എന്ന് പറഞ്ഞാൽ കുറെ, എന്തുണ്ട്? ഓയിച്ച് ഉണ്ട്. പോളിഹൈഡ്രോക്സി ആൻഡിഹൈഡ് ഓർ കീറ്റോൺ, അതിനെയാണെന്ന് വിളിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്. അതിനെന്താ വിളിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഗ്ലൂക്കോസ് കഴിക്കാറല്ലേ, അതാരാണ്? അതിനെ പുനരിപ്പിച്ച് വിളിക്കുന്ന പേര് ആൽഡോസ് എന്നാണ്, കീറ്റോസ് എന്നാണ്. ആൽഡോസ് എന്താണ്? ആൽഡോസ് ആൻഡിഹൈഡ് കഴിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. ആൻഡിഹൈഡ് കൂടുതൽ ആ ഗ്രൂപ്പ് ഫങ്ഷൻ ഗ്രൂപ്പ് ഗ്ലൂക്കോസിലുണ്ട്. ഗ്ലൂക്കോസിന് ഏറ്റവും കൂടുതൽ സി എച്ച് ഒ എന്നാണ് നമ്മൾ എഴുതാറ് അല്ലെ. ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഇല്ലേ, അതിലെന്താണല്ലേ? കീറ്റോസ്. കീറ്റോൺ ഉണ്ട് സെക്കൻഡ് പൊസിഷനിൽ. അപ്പൊ അതുകൊണ്ടാണ് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അങ്ങനെ പറയും. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ത്രീ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. അങ്ങനെ എന്ത് പറഞ്ഞേ? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. അതിൽ മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തു നോക്കുക, വൺ യൂണിറ്റ് ഉണ്ടാവുള്ളൂ. ഓർത്തു നോക്കുക, മോണോസാക്രൈഡിൽ എന്തായിരിക്കും? ഒരു സിംഗിൾ യൂണിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മോണോസാക്രൈഡിന്റെ വെള്ളത്തിലിട്ടാൽ വീണ്ടും ഫർദർ ആയിട്ട് സ്പ്ലിറ്റ് ആവില്ല. ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡ്, ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ആയിട്ട് സ്പ്ലിറ്റ് ആവില്ല. അപ്പോ കനോട്ട് ഫർദർ ഹൈഡ്രോളിസിസ് ഇൻടു സിംപ്ലർ യൂണിറ്റീസ് നോൺ ആസ് എന്തായിരിക്കും? മോണോസാക്രൈഡ്. ഓർത്തു നോക്കുക, ആ മോണോസാക്രൈഡിന് എക്സാമ്പിൾസ് പഠിക്കണം. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതി, ഒരു റൈബോസ് ഉണ്ട് അത് പഠിക്കണ്ട. രണ്ടെണ്ണം പഠിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾ ആദ്യം പഠിക്കാം. ഏതൊക്കെയായിരിക്കും? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ടു ടു എത്രയാ? ടെൻ അല്ലെ, എന്ന് പറഞ്ഞാൽ നയൻ വരെയൊക്കെ വരുന്ന ടു ടു നയൻ ഓർ ടെൻ. എന്താണ് മോണോസാക്രൈഡ് ജോയിന്റ് ടുഗദർ ടു ഫോം എ ഒലിഗോസാക്രൈഡ്. അതില് നിങ്ങൾക്ക് ഡൈസാക്രൈഡ് മാത്രം പഠിക്കാനുള്ളൂ. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് മോണോസാക്രൈഡ് ജോയിൻ ചെയ്യുന്നതാണ് എന്താ ഡൈസാക്രൈഡ്സ്. അതിൽ മൂന്ന് എക്സാമ്പിൾസ് കാണാതെ പഠിക്കാം. ഏതൊക്കെയാ? അതിപ്പോ ഞാൻ ചോദിക്കോട്ടെ, എല്ലാവരും ചോദിക്കണ്ട, റെഡിയാണ്. ഞാൻ എന്തായിരുന്നു? ആദ്യം സുക്രോസ് പഠിക്കുക. സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ അതാ കിട്ടി. എന്തൊക്കെയാ? സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അപ്പൊ മോണോസാക്രൈഡ് എന്തായിരുന്നു എക്സാമ്പിൾ? ബാക്കിൽ പറഞ്ഞേ, ഗ്ലൂക്കോസും ഫ്രക്ടോസും. പിന്നെന്തായിരുന്നു അല്ലെ? ഒലിഗോസാക്രൈഡിന് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇപ്പൊ ഇത്രേ അല്ലെ, അത്രേ. ഇനി പോളിസാക്രൈഡ്. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെവറൽ മോണോസാക്രൈഡ്, ലാർജ് എമൗണ്ട് ഓഫ് അല്ലെ മോണോസാക്രൈഡ് ജോയിൻ ടുഗദർ ടു ഫോം എ എന്താണ് പോളിസാക്രൈഡ്. ദെൻ അതിന് എക്സാമ്പിൾ മൂന്നെണ്ണം പഠിക്കുക. എന്തൊക്കെയായിരിക്കും? സ്റ്റാർച്ച്, സെല്ലുലോസ്, പിന്നെന്തായിരിക്കും? വെരി ഗുഡ്, ഗ്ലൈക്കോജൻ. അവിടെ പറഞ്ഞു സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. അപ്പൊ എത്ര എക്സാമ്പിൾസ് പഠിച്ചു? ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു, എയ്റ്റ്. ഈ എയ്റ്റ് ഹെഡിങ്സ് ആണ് ആ ചാപ്റ്ററിലെ എന്തില് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് മുഴുവൻ തീർക്കുന്നത് ഈ എയ്റ്റ് ഹെഡിങ് ആണ്. അപ്പൊ ഇനി അടുത്ത ഹെഡിങ് എന്തായിരിക്കും പറഞ്ഞോ? ഇല്ല, മോണോസാക്രൈഡ് എന്താ? മോണോസാക്രൈഡ് ഗ്ലൂക്കോസ്. അടുത്ത ഹെഡിങ് എന്താ? ഗ്ലൂക്കോസ്. എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് തുടങ്ങണം. കാർബോഹൈഡ്രേറ്റിൽ ആദ്യം എന്ത് ചെയ്തു? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. മോണോസാക്രൈഡിന് എക്സാമ്പിൾ ഏതായിരുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അല്ലെ. അങ്ങനെ പറഞ്ഞ് അവര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഷുഗർ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് വരുമ്പോൾ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, പിന്നെ തന്നെ ഗ്ലൂക്കോസിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ഫോമുകളിലേക്കുള്ള പഠിപ്പിക്കും. എന്തൊക്കെയായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചർ, പിന്നെന്ത് വരും? ബീറ്റ ഡി ഗ്ലൂക്കോസ് പൈറാനോസ്. അതൊക്കെ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, ഒന്ന് വരച്ചൊക്കെ പഠിക്കാം, ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒന്നും അതിന്റെ മെത്തേഡൊക്കെ നോക്കി അതൊരു പിക്ചർ പോലെ പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ് ആക്ച്വലി. അങ്ങനെ ഗ്ലൂക്കോസ് കഴിഞ്ഞ പിന്നെ അടുത്ത് എന്താണ്? ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗ്ലൂക്കോസിന് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ആദ്യത്തെ കാര്യം ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തു നോക്കുക. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് എച്ച് ഐ എന്ന് കിട്ടും. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് എച്ച് ഐ, ടെക്സ്റ്റ് ബുക്കിലെ ഭയങ്കര ക്വസ്റ്റനാണ്. എൻ ഹെക്സെയ്ൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് എച്ച് എൻ ഒ ത്രീ എന്ന് കിട്ടും. സക്കാരിക് ആസിഡ്, മോൾഡും സി ഒച്ച്, താഴെയും സി ഒച്ച് കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്, എന്തായിരുന്നു? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. എന്ത് കിട്ടും? ബ്രോമിൻ വാട്ടർ വരുമ്പോ ആ സി എച്ച് ഒ മാറി സി ഒ എച്ച് ആർ, സി എച്ച് ഒ മാറി സി ഒ എച്ച് ആർ, അത്രേ ഉള്ളൂ. ഓർത്തു നോക്കാം, സി ഒ എച്ച് മാറിയിട്ട് സി എച്ച് ഒ മാറിയിട്ട് അവിടെ സി ഒ എച്ച് മാറി.
അപ്പൊ ഞാൻ പറയുന്ന റിയാക്ഷൻ അത് മാത്രമേ ഉള്ളൂ. ഫ്രക്ടോസിന് വെറും സ്ട്രക്ചർ മാത്രം പഠിക്കാനുള്ളൂ. ഇനി മാൾട്ടോസ് ആൻഡ് സൂക്രോസ്, സൂക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? പപ്പായ കഴിച്ചിട്ടില്ലേ? പപ്പായ പപ്പായ സൂക്രോസ്, ആ പപ്പായും സൂക്രോസ് ആണ്. ജെർമിനേറ്റിംഗ് സീഡ്സുകളെല്ലാം എന്താ ഉണ്ടാവും? സൂക്രോസ് ഉണ്ടാവും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? കൂടുതൽ അത് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടും. ഓർത്തു നോക്കാം, സൂക്രോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്തായിരുന്നു? ആക്ച്വലി അതാണ്. പക്ഷെ അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് കേട്ടോ, അതാണ് പിന്നെ അടുത്ത പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ എങ്ങനെയാ ഓരോ ഹെഡിങ്സ് കൊണ്ടുപോയി? ഏതൊക്കെയാ? ഗ്ലൂക്കോസ് ഹെഡിങ് വന്നു, പിന്നെന്തായിരുന്നു? ഫ്രക്ടോസ്, പിന്നെന്തായിരുന്നു? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇങ്ങനെയാകുമ്പോ എത്രയോ? ആക്ച്വലി ഫൈവ് ആണോ. ഈ ഫൈവ് ഹെഡിങ്സുകളാണ് വരുന്നത്. ആ ഹെഡിങ്സിൽ വരുന്ന അങ്ങനെ പഠിക്കേണ്ടി വരും. ഇനി പഠിക്കേണ്ടത് സൂക്രോസ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക്ഡ് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം സൂക്രോസ്. എന്തിനുള്ള ഫോൺ അല്ലെ? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം സൂക്രോസ്. സൂക്രോസിന്റെ ലിങ്കേജ് ഏതൊക്കെയാ? ആദ്യത്തെ കാർബണുകൾ തമ്മില് സി വൺ ആൻഡ് സി ടു, ബാക്കി ഇനി വരുന്ന എല്ലാത്തിലും സി വൺ ആൻഡ് സി ഫോർ ഉണ്ടോ? ഓർത്ത് നോക്കാം, അങ്ങനെ പഠിച്ചു നോക്കാം. ബാക്കിയുള്ള എല്ലാത്തിലും എന്തോരും സി വൺ ആൻഡ് സി ഫോർ കേട്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ എളുപ്പമാണ് ആക്ച്വലി വരുന്നത്. ഇനി മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി. മാൾട്ടോസ്, മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? മാൾട്ടോസ് എവിടെയുള്ള മാൾട്ടോസ് എന്തിലാണ്? പൊട്ടറ്റോ, പൊട്ടറ്റോ, പൊട്ടറ്റോ ഇല്ലേ? അതിൽ പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന പറയും. ശരിയാണ്. എന്തുകൊണ്ട്? ഈ ജിംനേഷ്യം ഇതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വണ്ണം കുറഞ്ഞ ഒരാളൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ വലിയൊരു പൗഡറിനൊക്കെ വെച്ചിട്ട് കൊടുക്കും. അത് മാൾട്ടോസിന്റെ പൗഡർ ചെയ്യാം. കുറഞ്ഞ കുരുമുളക്, ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് പൊട്ടറ്റോ എടുത്തിട്ട് അതിന്റെ പൗഡേഴ്സ് ആക്കി അതിന് ഏറ്റവും നെസസറി ആയിട്ടുള്ള കണ്ടന്റ് മാത്രം എടുത്തുള്ള മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്യുവർ ഗ്ലൂക്കോസ് ആണ്. എന്തൊക്കെയായിരിക്കും അത്? ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് അത് രണ്ടാണ്. ടു ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം മാൾട്ടോസ്. അങ്ങനെ പഠിച്ചു പോകും, അത്രേ ഉള്ളൂ. ആദ്യത്തെ എന്തായിരുന്നു? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് പഠിക്കാൻ അങ്ങനെ പഠിച്ചു. ഈ ആൽഫയും ബീറ്റയും കണ്ടൊന്നും പഠിക്കണ്ട കേട്ടോ. ശരിക്കും പറയണം ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അങ്ങനെ പറഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ആൽഫ മാറ്റിയിട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് പറയാം. രണ്ടാമത്തെ എന്താണ്? ഗ്ലൂക്കോസ് മാത്രം അല്ലെ, രണ്ട് ഗ്ലൂക്കോസ്. മൂന്നാമത്തെ എത്തുന്ന സമയത്ത് ലാക്ടോസ്. ലാക്ടോസ് എവിടെയാന്ന് അറിയാലോ? മിൽക്കിലുള്ള അല്ലെ, മിൽക്കിലുള്ള കണ്ടന്റ് ആണ്. അതിൽ എന്താ പറയാ, രണ്ട് ബീറ്റ ആണ്. അപ്പൊ എന്തായിരിക്കും? ബീറ്റ ഡി രണ്ടും ബീറ്റയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് കേട്ടോ. ഓർത്ത് നോക്കുക, ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് അവര് നമ്മള് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ച് ഫോം ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് അത് ഓർഡറിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ചാർട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നേരെ ഈ ഓവർ സ്ട്രക്ചർ പഠിക്കാൻ പറയുന്നത്. ഈ ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് ആ ടോട്ടൽ സ്ട്രക്ചർ ആദ്യം പഠിച്ചെടുത്തിട്ട് ഫില്ല് ചെയ്യാന്ന് പറയും. ആക്ച്വലി അങ്ങനെ ഫില്ല് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ നോക്കിയാൽ ഏകദേശം 20 ക്വസ്റ്റിനോ 25 ഉള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ആ ടോപ്പിക് പറയുമ്പോൾ ആ ടോപ്പിക്കിന്ന് അതുപോലത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇതിനിടയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വിട്ടുപോയിരുന്നത് ഒന്ന് റെഡ്യൂസിങ് ഷുഗർ ആൻഡ് ഇതാണ്. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം ഈ കണ്ടന്റ് ഓവർ ത്രൂ സ്ട്രക്ചർ പഠിച്ചാൽ നേരെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓക്കെ ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം അവർ ഡെഡ് എൻഡ് ആണ്. ഡെഡ് എൻഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനും മാത്രമാണ്, അല്ലാതെ വേറെ കണക്ട് ചെയ്ത് വരുന്നതല്ല, കണക്ട് ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിച്ചു നോക്കാം. നോക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്തുവരും? സ്റ്റാർച്ച് അല്ലെ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ എന്താ? പോളിസാക്കറൈഡ്. സ്റ്റാർച്ച്, സ്റ്റാർച്ചിൽ തന്നെ രണ്ട് ടൈപ്പ് സ്റ്റാർച്ച് ഉണ്ട്. എന്തായിരുന്നു? കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞല്ലേ സ്കൂളില്. അമൈലോസ് ആൻഡ് അമൈലോപെക്ടിൻ. അമൈലോസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആണ്. ആക്ച്വലി അമൈലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടർ സോലുബിൾ സ്റ്റാർച്ച്. കഞ്ഞി വെള്ളം കുടിച്ചാറല്ലേ? റൈസ് വാട്ടർ, റൈസ് അല്ലേ? കഞ്ഞിവെള്ളം കുടിച്ചിട്ടില്ലേ? ആ റൈസ് വാട്ടർ എന്ന് പറയുന്നതില് സ്റ്റാർച്ച് ഉണ്ട്. അത് വാട്ടർ സോലുബിൾ ആണ് അല്ലെ. ഇൻസോലുബിൾ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോ ആ റൈസ് സൂപ്പ് എന്ന് പറയുന്ന അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന സമയത്ത് അതിൽ എന്ത് വരുന്നുണ്ട്? സ്റ്റാർച്ച് വരുന്നുണ്ട്. ഒക്കെ അങ്ങനെ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ നോക്കാം. അത് സോലുബിൾ ആണെങ്കിൽ അതിലെന്തുണ്ട്? അമൈലോസ് കേട്ടോ. വീടിച്ചിട്ട് അമ്മേനെ പേടിപ്പിച്ചൊക്കെ വാട്ടർ സോലുബിൾ എന്ത് സ്റ്റാർച്ച്. ദെൻ അമൈലോപെക്ടിൻ എന്ന് പറഞ്ഞ എന്താ? വാട്ടർ
ഇൻസോലുബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റാർച്ച് ആണ് അമൈലോസിന്റെ ഡെഫിനേഷൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഡെഫിനേഷൻ ഡെഡ് എൻഡുകളാണ് ആക്ച്വലി. എങ്ങനെയായിരിക്കും ടെക്സ്റ്റ് ബുക്കില് തുറന്നു നോക്കുമ്പോ തന്നെ ഒരു ബോൾ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് 200 to 1000 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച ആ C1 ആൻഡ് C4 പഠിച്ചാൽ തന്നെ നമുക്ക് കണ്ട പോലെ എഴുതാം കേട്ടോ. അപ്പോ ഫസ്റ്റ് കാർബൺ ഓഫ് എന്താണ് ഒരെണ്ണം, അടുത്തതിൽ എന്താണ് ആക്ച്വലി വരുന്നത്. ഇനി ഓർത്ത് നോക്കി, ഇത് മുഴുവൻ ഗ്ലൂക്കോസ് ആണ്. ഏത് സ്റ്റാർച്ച്, സ്റ്റാർച്ചില് മുഴുവനും എന്താണ് ആൽഫ ഡി ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് മുഴുവനും എന്താണ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അത് ബ്രാഞ്ച് ആകുമ്പോഴാണ് അമൈലോപെക്റ്റിൻ ആവുന്നത്, അതുകൊണ്ടാണ് വാട്ടർ ഇൻസോലുബിൾ ആകുന്നത്. അപ്പൊ അമൈലോസ് എന്താണ് അൺബ്രാഞ്ച്ഡ് ആണ്, അമൈലോപെക്റ്റിൻ എന്താണ് ബ്രാഞ്ച്ഡ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സെല്ലുലോസ് ആണ് പഠിക്കുന്നത്. സെല്ലുലോസ് എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പേപ്പർ ആൻഡ് നിങ്ങൾ കഴിക്കുന്ന റൈസ്, ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടിലും ഗ്ലൂക്കോസ് ആണ്. പിന്നെ എന്താ വ്യത്യാസം, ഈ പേപ്പറില് സെല്ലുലോസ് ആണ്, എന്തായിരിക്കും വ്യത്യാസം, രണ്ടിലും ഗ്ലൂക്കോസ് ആണല്ലേ, പക്ഷെ എന്താ വ്യത്യാസം, ഇത് ബീറ്റയാണ്. നേരത്തെ എന്തായിരുന്നു ആൽഫ, ഇതെന്തായിരുന്നു ബീറ്റ. ബീറ്റയും ആൽഫയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്, കാർബൺ. അതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചേഞ്ച്, ഓരോ ഒച്ച് മേച്ച് മറിച്ചിട്ടാ എന്തായി ബീറ്റ അത്ര ഉള്ളൂ, ഏത് പൊസിഷൻ പോലും മാറ്റമില്ലെന്ന്. അപ്പൊ അതിന്റെ എന്താണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വരുന്ന ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ട് എന്തായി മാറി ബീറ്റ. ബീറ്റ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ ലിങ്ക് ആണ് ആക്ച്വലി വരുന്നത്, അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പേപ്പർ ഒന്ന് കടിച്ചതിനകത്ത് നോക്കാം. അല്ലെങ്കിൽ വിഷമം നമുക്ക് കഴിക്കാനും കഴിക്കും, ആര് കഴിക്കും, റൂമിനേറ്റിംഗ് ആനിമൽസ് കേട്ടോക്കാം. എന്തുകൊണ്ട്, അവര് ബീറ്റേനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസ് അവരുണ്ട്, എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒന്നും കൂടി അവരെടുക്കും അല്ലെ, വൈറ്റിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പൊ അത് റൂമിനേറ്റിംഗ് ആനിമൽസ് ആണ് ആക്ച്വലി, അവർക്ക് അതിന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എൻസൈം ഉണ്ട് കേട്ടോക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്തായിരുന്നു സെല്ലുലോസ് ഇതും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റാർച്ചിൽ എന്തുണ്ട് ഡാഷ് ഗ്ലൂക്കോസ് ഉണ്ട്, ആൽഫ ഡി ഗ്ലൂക്കോസ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കണ ആരൊക്കെ കാണിച്ചോണ്ടിരിക്കണ. സ്റ്റാർച്ചിൽ എന്തുണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് ഉണ്ട് കേട്ടോ. ഓർത്തു നോക്കാം, ബുക്കിൽ ആ പേപ്പറിൽ എന്ത് ഗ്ലൂക്കോസ് അല്ലേ, ബീറ്റ കണ്ടോ, അവിടെ അറിയാം ബീറ്റ ഗ്ലൂക്കോസ് കണ്ടോ, ഓർത്തു നോക്കാം ബീറ്റ ഗ്ലൂക്കോസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. അത് കഴിഞ്ഞ ഗ്ലൈക്കോജൻ, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്കിന്നിന്റെ കടിയിലുള്ള ഫാറ്റ് ആണ്. അതെന്താ വ്യത്യാസം, എന്താ വ്യത്യാസം, അതാണ് ഗ്ലൈക്കോജൻ. മൂന്നാമത്തെ കെട്ടി സ്റ്റാർച്ച് സെല്ലുലോസ് ഗ്ലൈക്കോജൻ പോളിസാക്കറൈഡ് എന്തായിരുന്നു, അതും എന്തായിരുന്നു, ആ ശരിയാണ് അല്ലെ. അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ച് ടു ഫോം എന്താണ് ഗ്ലൈക്കോജൻ. അമൈലോപെക്റ്റിൻ ഇല്ലേ, അമൈലോപെക്റ്റിൻ എന്തായിരുന്നു ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. അത് ഫർദർ ബ്രാഞ്ച് ചെയ്താൽ എങ്ങനെയിരിക്കും, ആ സ്ട്രക്ചറിലാണ് നമ്മുടെ ബോഡിയിലുള്ള എന്ത് കിട്ടുന്നേ ഫാറ്റ് അല്ലെ. അതുകൊണ്ടാണ് ഫാറ്റ് ഒക്കെ ഉണ്ടായി ഭയങ്കര വണ്ണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയ്ക്കാത്തതിന്റെ കാരണം എന്താ, അത് ഒത്തിരി എങ്ങനെയാ കോംപ്ലക്സ് ബ്രാഞ്ച്ഡ് ചെയിൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്തു നോക്കുക, അതുകൊണ്ട് വളരെ പതുക്കിനെ ഡിഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓർത്തു നോക്കുക, അപ്പൊ അതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത് ഈ പറയുന്ന വരുന്നത്. ഇത്രയും പഠിച്ചു കഴിയുമ്പോഴാണ് എന്ത് തീരുന്നത്, കാർബോഹൈഡ്രേറ്റ് തീരുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി. പ്രോട്ടീനും ഇത്തിരി ലെങ്തി ആണ്. പ്രോട്ടീൻ്റെ ഹെഡിങ്ങിൽ എന്താ വരുന്നത്, അമിനോ ആസിഡ്. ഫസ്റ്റ് ഹെഡിങ് അമിനോ ആസിഡ് എന്തായിരുന്നു, അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ടു ഫോം ഡാഷ് ബോണ്ട്. എന്ത് ബോണ്ടാണ് ആദ്യം അതാ പഠിക്കേണ്ടത് കേട്ടോ. കാരണം നമുക്ക് എന്ത് ചോദിച്ചാലും എഴുതാം, അമിനോ ആസിഡിന്റെ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ എന്ത് ചോദിച്ചാലും ആ ബോണ്ടിന്റെ പേര് എഴുതാം. എന്ത് ബോണ്ടാ ക്ലാസ് എടുത്ത ആൾക്കാരെന്ന് പറഞ്ഞു, ആ അത് തന്നെ പറഞ്ഞു, പെപ്റ്റൈഡ് ബോണ്ട് CONH2 ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ. ഓർത്ത് നോക്കാം, അങ്ങനെ പെപ്റ്റൈഡ് ബോണ്ടുകൾ ജോയിൻബഴാണ് CONH ബോണ്ട് ആണ്, പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ് ഈ പ്രോട്ടീൻ മോളിക്യൂള് എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ്സിന് എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ട് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നേരെ അടുത്ത ക്ലാസ്സിൽ എടുക്കണോ ഈ ക്ലാസ്, എന്തായാലും ഇപ്പൊ തീരാതാണ് കേട്ടോ. കെമിക്കൽ കാറ്റഗറീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓർത്ത് നോക്കാം, ഇതെന്തായാലും ഇതൊന്ന് തീർത്തേക്കാം. ഓക്കെ, എന്തായിരുന്നു എസെൻഷ്യൽ അമിനോ ആസിഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്തായിരുന്നു, essential amino acid and non essential amino acid which cannot be separated by our body supplied by our body. essential amino acid nu paranjal which cannot synthesis in our body alle endana obtained through regular dietil ninnu mathrame namukku endu kittullu essential amino acids kittullu kittu orthoga ee body building aayittaka nammal gym ilokke povuna aalgare enna samayathu avaru protein powder kadikkan parayum നോർമലി. ആ പ്രോട്ടീൻ പ്രോട്ടീൻ തന്നെ പല കാറ്റഗറൈസേഷൻ ഉണ്ട്, അതിൽ തന്നെ 5 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആണ്.
അതിന്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താണ് കേട്ടോ, കാരണം പ്രോട്ടീൻ പൗഡർ കൂടുതൽ കഴിച്ചാൽ എന്ത് പറ്റും, പ്രോട്ടീൻ പൗഡർ കൂടുതൽ കഴിച്ചാൽ എന്ത് പറ്റും കേട്ടോ. കാരണം കേട്ടോ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനൊരു കോഴ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ആക്ച്വലി വരുന്ന സമയത്ത് ന്യൂട്രീഷന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പാതാവാൻ, കാരണം ഇതിന്റെ ബയോ കെമിക്കൽ അനാലിസിസ് അറിയാൻ വേണ്ടി തന്നെയാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമ്മുടെ സെന്റിരാസിസ് എല്ലാ ടീച്ചേഴ്സും അവിടെയാണ് ബയോ കെമിസ്ട്രി ലാബൊക്കെ കഴിഞ്ഞു അതിന്റെ റിസർച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇതിൽ എന്ന് പറഞ്ഞു ഈ അടുത്തൊരു കൊച്ചു മരിച്ചിരുന്നു പറഞ്ഞോ, 13 ഇയർ ആയിട്ടുള്ള ഒരു കുട്ടി, ഇതിലൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലുള്ളൂ നമ്മൾ പ്രോട്ടീൻ പൗഡർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീന എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് യൂറിക് ആസിഡാണ്, യൂറിയ ഇതാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് കിഡ്നി എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പൂൺ കഴിക്കാൻ പറഞ്ഞതിന് പകരം അമ്മയിരിക്കട്ടെ ഇപ്പൊ തന്നെ മുട്ട കൊണ്ട് രണ്ട് സ്പൂണുകൾ കഴിച്ചിട്ട് പരിപാടി എന്നൊക്കെ ഇതിൽ കഴിച്ചിട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ കിട്ടണം. ഇനി അത് കഴിക്കുന്നതിന് കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിലും പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് എന്ന് പറയാം ഇത് കഴിച്ചില്ലെങ്കിൽ എന്ത് വരും കേട്ടോ, കഴിച്ചിട്ടില്ലെങ്കിൽ വരുന്ന അവസ്ഥയും ഈ അടുത്തിടെ വലിയ ഇതായിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാം അടുത്തിടെ ഒരു വലിയൊരു ഇതില് നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഫീൽഡിലുള്ള ഇതിലെ വലിയൊരു ഫേമാണ്, വലിയൊരു എന്താണ് ബോളിവുഡ് നാട്ടാൻ്റെ പേരിലുള്ള ഫേം, അവർക്കെതിരെ ക്ലെയിം വന്നേക്കുന്ന ഒരു സെക്ഷനാണ്. എന്ത് ചെയ്യും, മസിൽ ഇല്ല, നിങ്ങൾക്ക് മസിൽ ഫൈബേഴ്സ് പഠിക്കാനുണ്ട് ഈ ഇതിൽ. ഇപ്പൊ അടുത്ത ടോപ്പിക് അതാ, മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കാരണം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു മസിലിന്റെ ഫൈബേഴ്സ് എന്താ, കെയറിന്റെ ഫൈബേഴ്സ് കെരാറ്റിൻ, മസിലിൽ വരുന്ന ബയോളജിയിലോ അല്ലേ ആ പറഞ്ഞോ, മയോസിൻ കണ്ടോ അർത്ഥോക്ക, മയോസിൻ എന്താ പറഞ്ഞേ, മയോസിൻ, മസിൽ ഫൈബേഴ്സ് വരുന്നതാണ് മയോസിൻ എന്ന് പറയുന്ന ഫൈബേഴ്സ്. ഈ മയോസിൻ എന്ന് പറയുന്ന ഫൈബേഴ്സിൽ ആദ്യം തന്നെ ലിങ്ക് ഉള്ളതില് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ഒരു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് എന്ത് പറ്റും, ആ ബ്രേക്ക് ആവും. ചെറുതായിട്ട് അത് വലിഞ്ഞ് ഇതാവുന്ന സമയത്ത് എക്സ്ട്രാ പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ അത് പൊട്ടി പോകും. അപ്പൊ എന്ത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞേക്കാൾ ഏറെ പ്രശ്നമാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ ട്രെയിൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു ചെറിയൊരു വെയിറ്റ് തന്ന് ആ വെയിറ്റ് വരുമ്പോൾ ആ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ആവും. സ്ട്രെങ്ത് ആയ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യും, ലൂസ് ആവും. ആ ലൂസ് ആയി കഴിയുമ്പോൾ അടുത്ത ലെവലിൽ എന്ത് ചെയ്യണം, അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡയറ്റില് പ്രോട്ടീൻ, അതും എസൻഷ്യൽ 5 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെ, ആ 5 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ എക്സ്റ്റേണൽ ഡയറ്റ്, കാരണം ബാക്കിയൊക്കെ നമ്മൾ മുട്ടയും അതൊക്കെ കഴിക്കാലോ കിട്ടും. ഈ എസൻഷ്യൽ പ്രോട്ടീൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പുറത്തുനിന്ന് കറക്റ്റ് എമൗണ്ട് മാത്രമായിട്ട് എടുത്തു വെക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് പോകും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം. പിന്നെ രണ്ടാമത് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ വാട്ടർ നന്നായിട്ട് കുടിക്കണം, എങ്കിൽ മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. ഇതൊക്കെ ചെയ്യും കേട്ടോ, ഇത് പറയാൻ കാരണം ഹെൽത്ത് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. കാരണം ഈ ബയോമെഡിക്കൽ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ വരുന്നതും അടുത്ത ചാപ്റ്ററിലേക്കും നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയി പോകുന്നതും ഇതുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഓർത്തോക്കാം അടുത്ത ചാപ്റ്റർ ഒരു എവരിഡേ ലൈഫ് ഇൻ കെമിസ്ട്രി എന്നാണ്, അത് പഠിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പറയുമായിരുന്നു. കാരണം നിങ്ങൾക്ക് പാരാസെറ്റാമോൾ അതിന്റെ സ്ട്രക്ചർ വിത്ത് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഡ്രഗ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാറാ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ, നല്ല കുട്ടികളാണ് കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ചീത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ കേട്ടോ. ഓർത്തോക്കാം കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ നല്ല സാധനമാണ് ഇത് കഴിച്ചാൽ കേട്ടോ. ഓർത്തോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ചാൻസുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളുടെ സ്ട്രക്ചർ ഉണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. കാരണം നിങ്ങൾ ആ കറക്റ്റ് നോളജ് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേ. അപ്പൊ എവിടെയാ പറഞ്ഞേ, പ്രോട്ടീൻ അല്ലെ, ആ പ്രോട്ടീനിൽ അമിനോ ആസിഡ് ഉണ്ട്, എസൻഷ്യൽ ഉണ്ട്, നോൺ എസൻഷ്യൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്വിച്ച് അറയോൺ ഉണ്ട്. അത് കഴിഞ്ഞാല് പ്രോട്ടീന് ഫർദർ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന രണ്ട് ടൈപ്പ്, ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് റെസ്പോൺസിൽ അല്ലോ, ആ ഗ്ലോബുലർ പ്രോട്ടീൻ, ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ രണ്ട് ടൈപ്പ്. ദെൻ അത് കഴിഞ്ഞാൽ ഫോർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ എന്തൊക്കെയാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, കോർണറി. അത് കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക് എന്താണ്, പ്രോട്ടീനില് ഡീനേച്ചറേഷൻ. പ്രോട്ടീനില് എന്തായിരുന്നു, ഡീനേച്ചറേഷൻ. ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡറി ടെർഷ്യറി സ്ട്രക്ചേഴ്സ് പോകുന്നുണ്ടോ, ഇറ്റ് ലൂസസ് ഇറ്റ്സ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ലൂസസ് ഇറ്റ്സ് ബയോളജിക്കൽ പ്രോപ്പർട്ടി അല്ലെ. വേറെ ഒന്നുമില്ല, എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എഗ്ഗ് ബോയിൽ ചെയ്താൽ എന്ത് പറ്റും അല്ലെ, അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി പോകും. എന്ന് പറഞ്ഞാൽ ബോയിൽ വെക്കുന്ന പിന്നെ ഒരു ബേർഡ് ഉണ്ടാവോ, എന്തുകൊണ്ടുണ്ടായില്ല, അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി പോകും കേട്ടോ. നോക്കാം അപ്പൊ എങ്ങനെയാ, പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു, ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എന്തായിരുന്നു, പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് കേട്ടോ. നോക്കുക കെമിക്കൽ ചേഞ്ച് ലൈക്ക്
എന്തായിരുന്നു പി എച്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച് ലൈക് ടെമ്പറേച്ചർ എന്തായിരുന്നു എന്ത് വെച്ചു അൺകോയിൽ എന്തായിരുന്നു അൺകോയിൽ ആൻഡ് കോയാഗുലേഷൻ അല്ലെ ഓർത്തു നോക്കുക ദിസ് phenomenon is known as and losses its biological activity adu parayana kada and losses its biological activity this phenomenon is known as denaturation nu parayana kada orthu poka adu kanna adutha topic endana dna alla vitamins adu enzyme alle vitamins la rendu type vitamins undu endakkana kore vitamins rendu type main aayittu division classification la ayinu two type water soluble and വാട്ടർ ഇൻസോലുബിൾ അല്ലെ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയാ വാട്ടർ സോലുബിൾ വൈറ്റമിൻ കേട്ടോ എല്ലാ ദിവസവും അല്ലെ കഴിക്കേണ്ട വൈറ്റമിൻ ഏതാ വൈറ്റമിൻ സി അല്ലെ എന്തുകൊണ്ട് അത് വാട്ടർ സോലുബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് വൈറ്റമിൻ സി കഴിച്ചു നാളെ വൈറ്റമിൻ സി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് പറ്റും ഡെഫിഷ്യൻസി വരും വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തുണ്ടോ ശരിയാ സ്കർവി സ്കർവി എന്ന് പറഞ്ഞ എന്താ ബ്ലീഡിംഗ് ഗംസ് അല്ലെ ഒരു ടൈമില് ക്യാൻസറിനേക്കാളൊക്കെ വലിയൊരു ഡിസീസ് ആയിട്ട് കണ്ടെത്തിയായിരുന്നു ഇവിടെ നിന്ന് മോണയിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിട്ട് മരിച്ചു പോകും കേട്ടോ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ പേടിയാവും വരുന്നു അപ്പൊ ഈ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാ ഓറഞ്ച് അല്ലെ അതെവിടെ ഉണ്ടാവുക ഓറഞ്ച് ഒക്കെ എവിടെയുള്ള അല്ലെ മല പോലെയുള്ളതാണ് ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് കിട്ടില്ല അപ്പൊ പണ്ട് കാലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഐലൻഡുകളിൽ ഈ അസുഖങ്ങൾ വരാൻ തുടങ്ങി കാരണം അവര് സിട്രസ് ഫ്രൂട്ട് കിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വരും കേട്ടോ ഓർത്തു നോക്കുക ഭയങ്കര ഇതായിരുന്നു ഇനി വൈറ്റമിൻ സി കഴിക്കുന്നതുകൊണ്ടുള്ള അടുത്ത അഡ്വാൻറ്റേജ് എന്താ നിങ്ങൾ കുളിക്കാറുണ്ടോ കുളിക്കാറുണ്ടോ എന്താ ഗുണം അല്ലേ നല്ല ഫ്രഷ്നെസ് ആയിട്ട് ക്ലീൻ അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വൈറ്റമിൻസിന്റെ കുറച്ച് എമൗണ്ട് വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ക്ലെൻസിങ് ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അന്ന് പറഞ്ഞാൽ വയറല്ല ഉദ്ദേശിക്കുന്ന സെല്ലിലുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നിന്ന് മാറി എടുക്കാനായിട്ട് വരും കേട്ടോ ഓർത്തു നോക്കുക അപ്പൊ വൈറ്റമിൻ സി ഒരാഴ്ചയായിട്ട് കഴിച്ചില്ല എങ്കിൽ എന്തായിരിക്കും അല്ലെ ഒരാഴ്ചയായിട്ട് കുടിച്ചില്ല എങ്കിൽ എങ്ങനെയിരിക്കും അതുപോലത്തെ ഒരു എഫക്ട് ബോഡിയിലും തമ്മിലും കേട്ടോ ഓർത്തു നോക്കുക വൈറ്റമിൻ സി എങ്ങനെയായാലും ഇൻടേക്ക് എടുക്കാൻ നോക്കണം അത് റെഗുലർ ഡയറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കേട്ടോ ഓർത്തു നോക്കാം നല്ലതാണ് ആക്ച്വലി ഡയറ്റ് നല്ലത് ഈ ആ സിട്രസിന്റെ ഒക്കെ ഒരു ഇത് കിട്ടും അതിന്റെ ഒരു ചെറിയ വലിയൊന്നും കഴിക്കണ്ട കേട്ടോ ഞാൻ അത് പുറത്ത് കഴിച്ചിട്ട് അസിഡിറ്റി ഒന്നും വരരുത് ആകെ ഒരു സ്ലൈസിൽ ഇത്തിരി കൂടെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഓർത്തു നോക്കാം ഈ നാരങ്ങ ഒക്കെ കിട്ടും ഇതുപോലെ അത് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചാൽ മതി ഒരു ദിവസം കേട്ടോ ഓർത്തു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനാറിയാലോ ഇഷ്ടംപോലെ അറിയാം അതിന്റെ കുറെ കഴിക്കാനൊന്നുമില്ല സാറ് പറഞ്ഞല്ല ഇത്തിരിക്കോളം ഒരു സ്പൂണെങ്കിലും കഴിച്ചു വെക്കാം ഒരു ദിവസം എന്തായാലും കേട്ടോ ഓർത്തു നോക്കാം ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്താ അതും കൂടി പഠിച്ചിട്ട് വിടുകയുള്ളൂ എന്തായാലും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ കെ എ ഡി ഇ കെ എന്ന് പറഞ്ഞേ എ ഡി ഇ കെ എന്ന് പറഞ്ഞേ എ ഡി ഇ കെ കേട്ടോ ഓർത്തു നോക്കുക അതാണ് എന്താ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ അത് എപ്പോ കഴിച്ചാലും നമ്മുടെ ഫാറ്റിൽ അത് എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ടേബിൾ ഉണ്ട് ആ ടേബിളിൽ വരുന്ന ഡിസീസസ് പഠിക്കണം വൈറ്റമിൻ എ എന്തായിരിക്കും ശരിയാ ആ സെറോഫ്താൽമിയ ഓർ നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടോ വൈറ്റമിൻ എ ക്യാരറ്റ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും ഈ കണ്ണില് എന്ത് പറ്റും അല്ലെ പോയിട്ട് ഡാർക്ക് ആയിട്ടുള്ള സമയത്ത് കാണാൻ പറ്റില്ല കേട്ടോ ഓർത്തു നോക്കാം റോഡ് സെൽസ് വരുന്ന അല്ലെ കണ്ണില് ഏതൊക്കെ ടൈപ്പ് സെൽസ് ഉണ്ട് കോണും ഉണ്ട് റോഡ് സെൽസ് അല്ലെ ആ റോഡ് സെൽസ് ഡെത്ത് ആയിട്ടൊക്കെ വരും കേട്ടോ ഓർത്തു നോക്കാം ഓക്കെ ഈ ചാമ്പിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ ഓർത്തു നോക്കാം ഹെഡിങ് ഒക്കെ ഒന്ന് ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഗെയിം കേട്ടോ ഓർത്തു നോക്കാം പറഞ്ഞു വെച്ചേക്കാണ് മൈൻഡ് ചെയ്യാണ് കേട്ടോ ഞാൻ എത്തിക്കാം.